ഹീലിയത്തിന്റെ ഫോർ എന്താ? ഹീലിയത്തിന്റെ ഫോർ. ഇപ്പൊ എങ്ങനെ ഹീലിയത്തിന്റെ ഫോർ ആണെന്ന് മനസ്സിലായേ? പറഞ്ഞേ അറിയൂല. അറിയാവുന്ന ഏതെങ്കിലും ഒരു എലമെന്റിന്റെ മാസ് നമ്പർ പറഞ്ഞു. ഓക്സിജന്റെ 16. ഓക്സിജന്റെ 16. അടുത്ത ഫിദ പറഞ്ഞു. കാർബൺ 12. കാർബണിന്റെ 12. ഓക്കെ, ദെൻ ഹസ്ന നജീബ് പറഞ്ഞു. നൈട്രജൻ 40. നൈട്രജന്റെ 14. യെസ്. ആനന്ദു രാജേഷ്. നിയോണിന്റെ 20 ആണ്. നിയോണിന്റെ 20 ആണോ? 20. അതെ, നിയോണിന്റെ 20. ആമിന. ലിഥിയം 6. ലിഥിയത്തിന്റെ 6. ലിഥിയത്തിന്റെ 6 അല്ല കേട്ടോ മോളെ, ലിഥിയത്തിന്റെ 7 ആണേ. ഓക്കെ, ദെൻ അൽഫാസ്. ബെറിലിയം 9. ബെറിലിയം 9. ഓക്കെ, അടുത്തത് ഫാത്തിമ. ഫാത്തിമ എനിക്കറിയില്ല. ഏതെങ്കിലും ഇനി മിച്ചമുള്ളത് ഏതൊക്കെയാ? അറിയാന്നൊക്കെ പറഞ്ഞു, ഇത്ര എനിക്കറിയാ. അറിയാവുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അറിയത്തില്ല. ഏഞ്ചൽ മരിയ. ബോറോൺ അല്ലെങ്കിൽ ഫ്ലൂറിന്റെ അറിയാവോ? ഫ്ലൂറിന്റെ 19 ആണ്. യെസ്. ഇനി ബോറോണ്ടെ, ഷാമിൻ ബോറോണ്ടെ അറിയാവോ? ഇല്ല ഇല്ല. ബോറോണ്ടെ അറിയാവുന്ന ഒരു ലിമിക്കേ? 10. 10 അല്ല മോനെ, 11 ആണ് കേട്ടോ. 10.8 നമ്മള് അറൗണ്ട് 11 എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും എലമെന്റുകൾ എഴുതി. ആദ്യത്തെ 10 എലമെന്റുകളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ മാസ് നമ്പറുകൾ തമ്മില് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഹൈഡ്രജൻ തൊട്ട് നിയോൺ വരെ നമ്മളെ എലമെന്റുകളെ ആദ്യത്തെ 10 എണ്ണം എഴുതി. ഇവരുടെ മാസ് നമ്പറുകൾ തമ്മിൽ ഉള്ള വേരിയേഷൻ എങ്ങനെയാണ്? എങ്ങനെയാ തസ്കീന? ഡബിൾ ആണ്. ഞാൻ ചോദിച്ചത് ഹൈഡ്രജൻ തൊട്ട് നിയോൺ വരെ പോകുമ്പോൾ മാസ് നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. ഓരോ എലമെന്റുകളുടെ നോക്കുമ്പോൾ ഏകദേശം ഡബിൾ ആണ് വരുന്നത് ഓരോ എലമെന്റുകൾക്കും. ഇനി എല്ലാ എലമെന്റുകളുടെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാസ് നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ വേരിയേഷൻ എങ്ങനെയാണ് ഫ്രം ഹൈഡ്രജൻ ടു നിയോൺ? തസ്കീന അറിയില്ല. ആനന്ദ്? കൂടി വരണം. ഹൈഡ്രജൻ തൊട്ട് നിയോൺ വരെ പോകുമ്പോൾ മാസ് നമ്പർ കൂടുവാണ് ചെയ്യുന്നത്. 1, 4, 7, 9, 11, 12, 14, 16, 19, 20. എവിടെയും കുറവൊന്നും നമ്മൾ കാണുന്നില്ല. മാസ് നമ്പർ എന്ത് ചെയ്യുക ചെയ്യുന്നേ? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാസ് നമ്പറുകൾ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മെൻഡലീവ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ്. ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് തന്നത് മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആ ഒരു അറേഞ്ച്മെന്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു നമുക്ക് കിട്ടുന്നത് തന്നെ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, കണ്ടോ, എലമെന്റുകളെ അവരുടെ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്താൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും അവരുടെ ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ മെൻഡലീവ്സ് ആണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത് ആദ്യം. ആ എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ആറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമുക്ക് എലമെന്റുകളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടായിരിക്കും അല്ലെ?
പീരിയോഡിക് ടേബിൾ എങ്ങനെയാണെന്ന് മനസ്സിലുള്ളവരൊക്കെ ഒന്ന് കൈവെക്കിക്ക്. പീരിയോഡിക് ടേബിൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. നമ്മള് എലമെന്റുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ഇങ്ങനെ നേരെ 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 പോകുവാണോ ചെയ്യുന്നേ? അത് എവിടെ ഇനി ബ്രേക്ക് ഉണ്ടോ കാര്യമുണ്ടോ ആലോചിച്ച് നോക്കിക്കേ. ആ ടേബിൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ട് നീണ്ട് പോകുവാണോന്നാ ഞാൻ ചോദിച്ചേ. എലമെന്റുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് വലുതായി വലുതായി കൊണ്ടേ ഇരിക്കുകയാണോ? എങ്ങനെയാണ്, എങ്ങനെയാ സൻഷാദെ? അത് ഒരു ഭാഗത്ത് നിൽക്കൊണ്ട് പിന്നെ താഴത്തേക്ക് വന്ന് പറയുന്നു. അതെ, എലമെന്റുകളെ അങ്ങനെ അറേഞ്ച് ചെയ്താൽ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പാകും. പിന്നീടുള്ള എലമെന്റുകളെ നമ്മൾ ആദ്യം കൊടുത്തതിന്റെ താഴത്തേക്കായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? ഒരുപോലെയുള്ളവരെ നമ്മൾ താഴത്തേക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപോലെയുള്ളവരെ നമ്മൾ താഴത്തേക്കാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ കയ്യില് 3 ഓറഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക, 4 ആപ്പിൾ ഉണ്ട്, ഓക്കെ, പിന്നെ 3 ബനാനയുണ്ട്. എനിക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ എങ്ങനെ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നേ? നമ്മൾ എങ്ങനെ ഇവരെ അറേഞ്ച് ചെയ്യുന്നേ? ഈ രീതിയിൽ എഴുതി എഴുതി പോകുവാണോ ചെയ്യുന്നേ? ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ച്, ആപ്പിൾ 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 ആപ്പിൾ, ബനാന ബനാന ബനാന, ഇങ്ങനെ കൊടുക്കുവാണോ ചെയ്യുന്നേ? എനിക്ക് എലമെന്റുകളെല്ലാം ഒരുപോലെയുള്ളവരെ ഒരുമിച്ചാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യും ആരോൺ? ആരോൺ എന്താ ടീച്ചറെ? എന്താണോ ഞാൻ ചോദിച്ച എന്താ? അത് കേട്ടില്ലേ? പറഞ്ഞ മോളെ, നമ്മളെ ഞാൻ ഇത്രയും സാധനം നിന്റെ കയ്യിലോട്ട് തന്നാൽ നീ എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യും? ഫസ്റ്റ് സുജീർ, 3 ഓറഞ്ചും 4 ആപ്പിളും 3 ബനാനയും കൂടെ തന്നാൽ നീ എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യുന്നേ? സുജീർ, അറിയില്ലാന്നോ? ഞാൻ ചോദിച്ച ചോദ്യം എന്നാന്ന് കേട്ടോ? എന്നാന്നു പറഞ്ഞു? ഈ ഓറഞ്ച് ആപ്പിളും അതിന് എല്ലാത്തിനെയും കൂടെ ഒരുപോലെ ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ അതിനെ ഗ്രൂപ്പ് ചെയ്യും? ഞാൻ ഇത്രയും സാധനം തന്നിട്ട് പറയുവാണ് ഒരേ പ്രോപ്പർട്ടി ഉള്ളവര് ഒരുമിച്ചാക്കണം എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതാണ് ഞാൻ ചോദിച്ചത്. ഒരേ പ്രോപ്പർട്ടി ഉള്ളവനെ ആദ്യം എഴുതും. എങ്ങനെ എഴുതി വെക്കും? 3 ഓറഞ്ച് എഴുതും. പിന്നെ 4 ആപ്പിൾ. മൂന്ന് ബനാന. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തെന്നായിരിക്കും ഹെഡിങ് കൊടുക്കാൻ? എന്തു അനന്തുരാജേഷ് പറഞ്ഞോ? കേട്ടില്ല. മൊത്തത്തിൽ അതിനെ ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അനന്തുരാജേഷ് പറഞ്ഞോ? അപ്പൊ മൊത്തത്തില് ഈ സാധനത്തിന് എല്ലാം കൂടെ ഒരുമിച്ച് എന്തെന്ന് വിളിക്കും? ഫ്രൂട്ട്സ് എന്ന് വിളിച്ചു. അങ്ങനെ അതിനെ ഏതൊക്കെ സെറ്റാക്കി മാറ്റി? ഒന്ന് ഓറഞ്ചിന്റെ സെറ്റ്, ഒന്ന് ആപ്പിളിന്റെ സെറ്റ്, ഒന്ന് ബനാനയുടെ സെറ്റ്. ഓക്കെ, ഓറഞ്ചിന്റെ സെറ്റിൽ എത്രണ്ണം ഉണ്ട്? 3 ഓറഞ്ച് ഉണ്ട്. ആപ്പിളിന്റെ സെറ്റിലോ? 4 ആപ്പിളുണ്ട്. ബനാനയുടെ സെറ്റിലോ? 3 ബനാനയുണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? കോമൺ ആയിട്ട് നമ്മൾ അതിനെ ഫ്രൂട്ട്സ് എന്ന് വിളിച്ചു. ആ ഫ്രൂട്ട്സിനെ നമ്മൾ 3 സെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓറഞ്ചിന്റെ സെറ്റ്, ആപ്പിളിന്റെ സെറ്റ്, ബനാനയുടെ സെറ്റ്. ഒരുപോലെയുള്ളതിനെ നമ്മൾ ഒരുപോലെ ക്ലാസിഫൈ ചെയ്തു കൊടുത്തു. ഓക്കെ,
ഇതുപോലെ തന്നെ നമ്മൾ എലമെന്റുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എലമെന്റുകളെ കോമൺ ആയിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എലമെന്റ്സ് എന്ന് വിളിക്കും. ഈ എലമെന്റ്സിൽ തന്നെ പല പല പ്രോപ്പർട്ടീസ് കാണിക്കുന്നവർ ഉണ്ട്. ഒരുപോലെ ഉള്ളവരെ എല്ലാം കൂടെ നമ്മൾ എന്താക്കും, ഒരുമിച്ചാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്നതാണ് ആര്, മെന്റലീവ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, മെന്റലീവ്സ് എലമെന്റുകളെ ഒരേ പ്രോപ്പർട്ടി ഉള്ളവരായിട്ട് അറേഞ്ച് ചെയ്യുന്നു, ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ ഒരുമിച്ചാക്കുകയാണ് മെന്റലീവ്സ് ചെയ്തത്. അത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏത് കൺസെപ്റ്റ് എടുത്ത്, മെയിൻ ആയിട്ട് അതിന്റെ ഏത് ബേസിക് പോയിന്റ് യൂസ് ചെയ്തത്, ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഓക്കെ, ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എലമെന്റുകളെ അദ്ദേഹം അറേഞ്ച് ചെയ്തു. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1 to 10 വരെ ആറ്റോമിക് വെയിറ്റ് ഉള്ള എലമെന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. 1 to 10 ആറ്റോമിക് വെയിറ്റ് ഉള്ള എലമെന്റുകൾ ഉണ്ട്. ഓക്കെ, അദ്ദേഹം ആദ്യം എന്താ ചെയ്തത്, ഈ 1 to 10 വരെയുള്ള എലമെന്റുകളെ, ഇതെല്ലാം ആറ്റോമിക് മാസുകളാണ്, അത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ കൊടുത്തു. ഓക്കെ, ഇനി അദ്ദേഹത്തിന് 11th ഒരു എലമെന്റിനെ കിട്ടി. ഓക്കെ, ഒരു എലമെന്റിന് അദ്ദേഹത്തിന് കൂടെ അതെ 10 അദ്ദേഹം ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി അദ്ദേഹത്തിന് വേറെ ഒരു എലമെന്റിനെ കിട്ടി. ഓക്കെ, ആ എലമെന്റിന്റെ വെയിറ്റ് 11 വിചാരിക്കുക കേട്ടോ. 11 അതിന്റെ വെയിറ്റ്. ഓക്കെ, ഇനി ഈ 11 ആറ്റോമിക് വെയിറ്റ് ഉള്ള ഈ എലമെന്റ് 1 മാസമുള്ള എലമെന്റ് കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി ആ 11 എലമെന്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ. 1 to 10 ഞാൻ എലമെന്റുകളെ കൊടുത്തിരിക്കുന്നത്, അവര് 10 ഡിഫറെന്റ് പ്രോപ്പർട്ടി കാണിക്കുന്നവരാ, അവർ തമ്മിൽ യാതൊരു വിധ ബന്ധവും. അദ്ദേഹത്തിന് 11 എലമെന്റ് കിട്ടിയപ്പം ആ എലമെന്റ് ഈ 1 എലമെന്റ് കാണിക്കുന്ന പ്രോപ്പർട്ടിയെ കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ 11 എലമെന്റിനെ ഈ 1 കൂടത്തിൽ കൊണ്ടുവന്നു വെച്ചു. മനസ്സിലായോ. ഓക്കെ, ഇനി അദ്ദേഹത്തിന് വേറെ ഒരു എലമെന്റിനെ കിട്ടി. ഓക്കെ, ആ എലമെന്റ് അതിന്റെ മാസ് 14 വിചാരിച്ചോളൂ കേട്ടോ, 14. ഈ 14 വെയിറ്റ് ഉള്ള ഈ എലമെന്റ് ആ 5 എലമെന്റ് കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. 5 എലമെന്റ് കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ 14 5 കൂട്ടത്തിലോട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു. പറഞ്ഞു മനസ്സിലായോ. ഓക്കെ, അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താ, എലമെന്റുകളെ അറേഞ്ച് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ, ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ആണ്. പിന്നെ ഒരുപോലെയുള്ളവരെ അദ്ദേഹം എന്തും കൂടെ ചെയ്തു, ഒരേ കാറ്റഗറിയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. ഇത്രയുമാണ് അദ്ദേഹം ചെയ്തത്. ഏത് സയന്റിസ്റ്റ്, മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം അപ്പൊ ബേസിക് ആയിട്ട് എടുത്തിരിക്കുന്ന കൺസെപ്റ്റ് ഏതാ, ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു എലമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും അതിന്റെ ആറ്റോമിക് മാസിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തു. പിന്നെയോ, എലമെന്റുകളുടെ പ്രോപ്പർട്ടി സിമിലർ ആയിട്ട് വരുന്നവരെ എന്ത് ചെയ്തു, ഒരേപോലെയുള്ള കാറ്റഗറി, ഒരുപോലെയുള്ളവരെ എല്ലാരെയും കൂടി ഒരുമിച്ച് ആക്കുകയും ചെയ്തു. ക്ലിയർ ആയോ എന്നാ പറഞ്ഞത്, മനസ്സിലായോ. ഓക്കെ, അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു പുതിയൊരു കണ്ടുപിടുത്തം കൂടെ നടത്തി. റോ എന്ന് പറയുന്ന അറേഞ്ച്മെന്റും അതുപോലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റും. ഓക്കെ, അദ്ദേഹത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം എങ്ങനെ കിട്ടി, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സെറ്റും കിട്ടി, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സെറ്റും കിട്ടി. പറഞ്ഞു മനസ്സിലായോ. ഇങ്ങനൊരു അറേഞ്ച്മെന്റ് നടത്തിയപ്പം വെർട്ടിക്കൽ ആയിട്ട് ഒരു സെറ്റ് ഓഫ് എലമെന്റും കിട്ടി, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സെറ്റ് ഓഫ് എലമെന്റും കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞത്?
ഇനി അദ്ദേഹം ഇങ്ങനെ അറേഞ്ച്മെന്റ് നടത്തിയെങ്കിലും അതിന് കുറെ മെറിറ്റുകളും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡിമെറിറ്റുകളും ഉണ്ടായിരുന്നു. ആരെന്ത് കണ്ടുപിടിച്ചാലും ഒരു കുറച്ച് കുറ്റവും കുറവൊക്കെ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കൂലേ, അതേപോലെ തന്നെ കുറച്ച് കുറ്റം ഉണ്ടായിരുന്നു, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എന്താണ് മെന്റലീസ് പറഞ്ഞത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അതൊരു ലോ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നേ, മെന്റലീസ് പീരിയോഡിക് ലോ. ഞാൻ പറയുന്നു ഇത്ര ഉള്ളൂ, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് of their atomic mass. This means that when elements are arranged in the increasing order of their atomic mass, the elements with similar properties repeat after regular intervals. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്ര ഉള്ളൂ, ഒരു എലമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും അതിന്റെ ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ അദ്ദേഹം എലമെന്റുകളെ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരേ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നവർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാരെയും കൂടെ ഒരേ കാറ്റഗറിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇങ്ങനെ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്, അതേപോലെ തന്നെ വെർട്ടിക്കൽ കോളംസും ഉണ്ട്. ഹൊറിസോണ്ടൽ റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ പോകുന്നു കേട്ടോ, അതേപോലെ തന്നെ വെർട്ടിക്കൽ കോളംസും നമുക്ക് കിട്ടും. കോളംസ് എന്ന് പറഞ്ഞാൽ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നവരെല്ലാരെയും കൂടെ നമ്മൾ എവിടെ കൊണ്ട് വെക്കും? വെർട്ടിക്കൽ ആയിട്ടുള്ള കോളത്തിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. വെർട്ടിക്കൽ കോളത്തിലുള്ളവര് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവർ ആയിരിക്കും. സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെയാണ് ഒരേ ഗ്രൂപ്പിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്നാണ് മെന്റലീസ് എലമെന്റുകളെ എങ്ങനെ അറേഞ്ച് ചെയ്തേ? ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ആണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റുകൾ കുറച്ച് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരും. ആ റിപ്പീറ്റ് ചെയ്യുന്ന വരുന്ന എല്ലാത്തിനെയും കൂടെ അദ്ദേഹം ആരോടാണോ സിമിലാരിറ്റി കാണിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ട് റോസും കിട്ടും, വെർട്ടിക്കൽ ആയിട്ട് എന്തും കിട്ടും, കോളമും കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഏറ്റവും ആദ്യം നമുക്ക് തന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഏറ്റവും തന്ന ആദ്യം തന്ന സയന്റിസ്റ്റ് ആണ് ആര്? മെന്റലീസ്. ഹി വാസ് ദ ഫസ്റ്റ് ടു ഫുള്ളി റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പീരിയോഡിസിറ്റി. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ആവശ്യകത എന്താണ് എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് കാണിച്ചു തന്ന സയന്റിസ്റ്റ് ആണ് ആര്? മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, ഇതെല്ലാം കൂടെ എഴുതി കൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, മനസ്സിലോർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലോട് എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഹി വാസ് ദ ഫസ്റ്റ് ടു ഫുള്ളി റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പീരിയോഡിസിറ്റി. എന്തിനാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഏറ്റവും ആദ്യം പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ആണ് ആര്?
ഈ മെൻഷനീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അറിയാമായിരുന്ന, അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അറിയാമായിരുന്ന, അതായത് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെന്റുകളെയും അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹി വാസ് ഏബിൾ ടു അറേഞ്ച് എ കംപ്ലീറ്റ് ടേബിൾ, കംപ്ലീറ്റ് ടേബിൾ ഇൻക്ലൂഡിംഗ് ഓൾ ദി എലമെന്റ്സ് നോൺ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ പീരീഡിൽ അന്നറിയാമായിരുന്ന എല്ലാ എലമെന്റുകളെയും അദ്ദേഹം എന്തിലാക്കിയിട്ടുണ്ട്? ടേബിളിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. സെക്കൻഡ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹി വാസ് ഏബിൾ ടു അറേഞ്ച് എ കംപ്ലീറ്റ് ടേബിൾ ഫോർ എലമെന്റ്സ് which were known at that period. അന്ന് ആ കാലഘട്ടത്തിൽ അറിയാമായിരുന്ന എല്ലാ എലമെന്റുകളെയും അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എലമെന്റുകളെ അദ്ദേഹം ആറ്റമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരേ കോളത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നോക്കിക്കോളൂ. എന്റെ കയ്യില് ഒരു 10 എലമെന്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക, 10 അല്ല 20 എലമെന്റുകൾ എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. 20 എലമെന്റുകൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, ആ 20 എലമെന്റുകളുടെയും ആറ്റോമിക് വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വേഗം ഒന്ന് നോട്ട് ചെയ്ത് തരത്തെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 എലമെന്റ് മതി. 10 എലമെന്റ് നേരെ താഴെ ഒരു നമ്പർ ഇട്ടെ, 10 എണ്ണം. 10 നമ്പർ വരെ എഴുതി വെച്ചേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ആ 10 എലമെന്റുകൾക്ക് പേര് കൊടുത്തേ. എ ബി സി ഡി തൊട്ട് താഴത്തോട്ട് വരെ എഴുതി വെച്ചേ. 10 എലമെന്റുകൾ 1 2 3 4 5 6 7 8 9 10. 10 എലമെന്റുകളുടെ 10 എലമെന്റുകളുടെ വരെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. ഓക്കെ, അങ്ങനെ അതിന്റെ മാസം കൂടെ എഴുതി വെച്ചോ. 2 6 8 10 12 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. 10 എലമെന്റ് ആണ്, 10 എലമെന്റിന്റെ പേര് ഏതാണ്, അവരുടെ മാസമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് എലമെന്റ് ഏതാണ്, അവരുടെ മാസം. ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയെടുത്തോ നിങ്ങള്? ഇനി ഞാൻ നിങ്ങളോട് പറയുവാണ്, ആദ്യത്തെ 5 എലമെന്റുകൾക്ക് ശേഷം 6-ാമത് തൊട്ടിട്ടുള്ള എലമെന്റുകള് വീണ്ടും സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. അതായത് ആദ്യത്തെ 5 വരെയുള്ളവർ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. 6-ാമത്തെ എലമെന്റ് 1-ാമത്തെ എലമെന്റിനോട് സിമിലാരിറ്റി കാണിക്കും എന്ന് ഞാൻ പറയുക. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ എങ്ങനെ അറേഞ്ച് ചെയ്യും? ആദ്യം എത്ര എലമെന്റുകൾ നേരെ കറക്റ്റ് ആയിട്ട് കൂടെ എഴുതി വെക്കും? റെയ്മൽ പറഞ്ഞു, ഈ 10 എലമെന്റിൽ ആദ്യത്തെ 5 എണ്ണം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യും? 5 പേരെ ഒരുമിച്ച് എഴുതാൻ പറ്റുമോ റെയ്മലെ? അല്ല, 5 പേരെ നേരെ നേരെ 5 ആയിട്ട് എഴുതി വെക്കും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി വെച്ചേ, 5 ആയിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. എ ബി സി ഡി ഇ. ഓക്കെ, ഇനി ഞാൻ പറയുവാണ്, 6-ാമത്തെ എലമെന്റ് അതായത് എഫ് എന്ന് പറയുന്ന എലമെന്റ് എയോട് സിമിലാരിറ്റി കാണിക്കും. ഓക്കെ, അപ്പൊ ആ എഫിനെ എവിടെ എഴുതി വെക്കും അക്മലെ? എയോട് സിമിലാരിറ്റി കാണിക്കും എന്ന് പറഞ്ഞാൽ എഫിനെ എവിടെ കൊണ്ട് അറേഞ്ച് ചെയ്യും?
എഫിനെ എയുടെ താഴെ അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എയുടെ മാസ് എന്ന് കൂടെ ഇവിടെ നോട്ട് ചോദിച്ചു, 2, 6, 8, 10, 12. ഓക്കെ, അപ്പൊ 13 ഇവിടെ വന്നേ. ഓക്കെ, ഇനി 13 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആറ്റോമിക് മാസ് ഉള്ള എലമെന്റ് ഏതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? 13 കഴിഞ്ഞ ഇർഷാദെ, 13 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആറ്റോമിക് മാസ് ഉള്ള എലമെന്റ് ഏതാ? 19 ആണ്. ഞാൻ പറയണ 19 എന്ന് പറയുന്നത് സിമിലാരിറ്റി കാണിക്കുന്നത് സിയോടാണ്. ഓക്കെ, അപ്പൊ 19 ആറ്റോമിക് മാസ് ഉള്ള ജി എന്ന് പറയുന്ന എലമെന്റിനെ എവിടെ അറേഞ്ച് ചെയ്യും ഇർഷാദെ? സിയുടെ താഴെ കൊണ്ട് കൊടുത്തു. ജി ഇവിടെ കൊടുത്തു, 19 ഉള്ളതിന് ഇവിടെ കൊടുത്തു. ബാക്കിയുള്ളതിന് തന്നെ നമുക്കറിയാം മെന്റലി പറഞ്ഞ എന്താ, ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ, ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എച്ച് ഇവിടെ കൊടുത്തു, 22 ആണ്. ഐ 25 ആണ്. ജെ എയോട് സിമിലാരിറ്റി കാണിക്കും, അതുകൊണ്ട് 28. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ മെന്റലീസും എലമെന്റുകളെ അറേഞ്ച് ചെയ്തത് ഇങ്ങനെയാണ്. അതായത് എലമെന്റുകളെ അറിയാവുന്ന എലമെന്റുകളെ എല്ലാം കൂടി അദ്ദേഹം അറേഞ്ച് ചെയ്തു. പക്ഷേ അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോള് സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നവര് ഒരേ കാറ്റഗറിയിൽ വരുവോ വേണം, അതും അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മാത്രം പോരാ, സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നവര് ഒരേ കാറ്റഗറിയിൽ വരുവോ വേണം. അങ്ങനെ അദ്ദേഹം അറേഞ്ച് ചെയ്ത സമയത്ത് ഇതുപോലെ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് കണ്ടുപിടിച്ചതിൽ ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റുകള് അദ്ദേഹത്തിന് അതായത് കണ്ടുപിടിക്കാത്ത സമയം വന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ബിയുടെ താഴെ കൊടുക്കാൻ പറ്റിയ ഒരു എലമെന്റ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എന്ത്, ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്ന ബിയുടെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എലമെന്റ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം അവിടെ എന്തിട്ട് കൊടുത്തു, ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ആ എഫ് എന്ന് പറയുന്ന ആറ്റോമിക് മാസ് 13 കൊടുത്തിരിക്കുന്നത്, സിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന 19 ആ കണ്ടോ. 13 19 ഇടയ്ക്ക് മാസിന്റെ ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആ, ബാക്കിയുള്ളവർക്കൊന്നും മാസുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ഈ 13 19 ഇടയ്ക്ക് ആറ്റോമിക് മാസ് ഉള്ള ഏതോ ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് ബിയുടെ പ്രോപ്പർട്ടി കാണിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ വേക്കന്റ് സ്പേസ് കിടന്നോട്ടെ, പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഫില്ല് ചെയ്യാം. അങ്ങനെയും കൂടി അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നവരിൽ അറേഞ്ച് ചെയ്ത് പോകുക മാത്രമല്ല ചെയ്തത്, ഈ ആറ്റോമിക് മാസിലെ കണ്ടുപിടിച്ചതിൽ തന്നെ ആറ്റോമിക് മാസിൽ വലിയ വ്യത്യാസം വരുമ്പോഴത്തേക്കും അദ്ദേഹം എന്ത് മനസ്സിലാക്കും, അതിന്റെ ഇൻ ബിറ്റ്വീൻ മാസ് വരുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാകാം, ആ എലമെന്റ് ആയിരിക്കാം അടുത്തത് വരേണ്ടത്, അതുകൊണ്ട് അതിന് ഞാനവിടെ സ്പേസ് കൊടുക്കണം. അങ്ങനെയാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ മുഴുവനായിട്ട് അറേഞ്ച് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റാണ്. പിന്നീട് കണ്ടുപിടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പേസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ എന്നാ പറഞ്ഞെന്ന്? ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹി ലെഫ്റ്റ് ഗ്യാപ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഫോർ എലമെന്റ്സ് വിച്ച് വെയർ അൺനോൺ അറ്റ് ദാറ്റ് ടൈം. അന്ന് കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് വേണ്ടിയിട്ട് കൂടി അദ്ദേഹം എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ മൂന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്നത്, ഹി ലെഫ്റ്റ് ഗ്യാപ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഫോർ എലമെന്റ്സ് വിച്ച് വെയർ അൺനോൺ അറ്റ് ദാറ്റ് ടൈം. അന്ന് അറിയത്തില്ലാത്ത എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സ്പേസ് കൊടുത്ത കുറച്ച് എലമെന്റുകളുടെ പേര് ഞാൻ എഴുതാം. ഒന്ന് എക്ക അലുമിനിയം, അടുത്തത് എക്ക സിലിക്കൺ ആൻഡ് എക്ക ബോറോൺ. എക്ക ബോറോൺ കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിരുന്ന പേരുകളായിരുന്നു ഇത്. മൂന്ന് പേർക്ക് അദ്ദേഹം പേര് കൊടുത്തു വെച്ചു, എക്ക സിലിക്കൺ, എക്ക അലുമിനിയം, എക്ക ബോറോൺ.
ഹലോ, കേക്കാവോ മക്കളെ? യെസ്, ഇടയ്ക്ക് നെറ്റ് പോയതാ. യെസ്, ഓക്കെ. അപ്പം അന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന എലമെന്റ് ആണ് അലുമിനിയം. അലുമിനിയം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അലുമിനിയത്തിന്റെ അടുത്ത് കിടക്കുന്ന ഒരു എലമെന്റിനെ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാത്തതിന് അദ്ദേഹം എന്ത് പേര് കൊടുത്തു വെച്ചു? എക്ക അലുമിനിയം എന്ന് പേര് കൊടുത്തു വെച്ചു. അങ്ങനെ അലുമിനിയത്തിന്റെ അടുത്ത് കിടക്കുന്ന ഈ എക്ക അലുമിനിയം എന്ന് അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന എലമെന്റിന് പിന്നീട് വന്ന പേരാണ് ഗാലിയം എന്ന് പറയും. ഗാലിയം, ഗാലിയം. യെസ്, സന പറഞ്ഞേ, അലുമിനിയത്തിന്റെ സിമ്പിൾ എന്താ? അലുമിനിയത്തിന്റെ സിമ്പിള് അറിയാവോ? അലുമിനിയം എ എൽ ആണ്. നിങ്ങൾ എപ്പ എലമെന്റ് എഴുതിയാലും അവരുടെ സിമ്പിളും കൂടെ നോക്കി വെച്ചോ കേട്ടോ. ഗാലിയത്തിന്റെ സിമ്പിൾ അറിയാന്നുള്ളവരുന്ന് കൈ നോക്കിക്കെ. ഗാലിയം, ഗാലിയം. പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ എലമെന്റുകളെ പേര് കൊടുക്കുന്നത്. നമ്മൾ സിമ്പിൾ കൊടുക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാ നമ്മൾ എലമെന്റുകൾക്ക് പേര് കൊടുക്കണേ? സിമ്പിൾ കൊടുക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ലെറ്റർ ഒക്കെ വെച്ചിട്ട്, ഫസ്റ്റ് ലെറ്റർ എഴുതും, അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്താ യൂസ് ചെയ്യും? സെക്കൻഡ് ലാസ്റ്റും. സെക്കൻഡ് ലാസ്റ്റ് ആണോ? അല്ല, സെക്കൻഡും പിന്നെ നടുക്കുള്ളതും. നടുക്കുള്ളതാണോ? അങ്ങനെയാണോ? നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോ കിട്ടുന്നത് എന്താണോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എന്തായാലും എലമെന്റിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ, അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിലായിരിക്കണം? സ്മോൾ ലെറ്ററിൽ ആയിരിക്കണം. ഇപ്പൊ ഹൈഡ്രജൻ ഹീലിയം നോക്കു മക്കളെ. ഹൈഡ്രജൻ എന്നെ മോളെ, എന്നെ മോനെ, ഗോൾഡ് എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും എ അല്ലേ? ഗോൾഡ്, അത് കണ്ടുപിടിച്ച വാക്കിൽ നിന്നാണ് ഗോൾഡിന് എയു എന്ന് കൊടുത്തത്. ഓറം, ഓറം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഗോൾഡ് ഉണ്ടായി വന്നത്. അതുകൊണ്ടാണ് അതിന് എയു എന്ന് കൊടുത്തത്. അതുപോലെ തന്നെ സോഡിയം, സോഡിയത്തിന് നമ്മൾ എൻ എ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അത് നാട്രിയം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നേ. പൊട്ടാസ്യത്തിന് കെ കൊടുത്ത പി അല്ല, അത് കാലിയത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്. സിൽവറിന് എ ജി കൊടുത്തത് അർജന്റീനം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന്, അർജന്റീനം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിന് എ ജി എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പൊ എല്ലാ വാക്കുകളും അതുപോലെയല്ല, അത് ഓരോന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ആ വേർഡിൽ നിന്നും അതിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ സിമ്പിൾ എന്നതാ? ഹൈഡ്രജന്റെ സിമ്പിൾ എന്താ ഭീമ? യെസ്, തോമസ് പറഞ്ഞ ഹീലിയത്തിന്റെ സിമ്പിൾ എന്താ? തോമസ്, ഹീലിയത്തിന്റെ സിമ്പിൾ എന്താ? അറിയില്ല. എന്റെ പൊന്നെ, എന്ത് ചോദിച്ചാലും ഈ തോമസ് അറിയില്ല എന്ന് പറയണത് എന്താണ്? അങ്ങനെ പറയല്ലേ, ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. ഫസ്റ്റ് സിമ്പിൾ ആണ്, എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്നെ ആയിരിക്കും ഹീലിയത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എന്തായാലും എച്ച് അല്ല. അപ്പൊ പിന്നെ എന്നാ പറഞ്ഞേ, ഒരുപോലെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ലെറ്ററും കൂടെ ഉപയോഗിക്കണം എന്നല്ലേ പറഞ്ഞത്? ആ, എച്ച്. എത്രയോ തവണ നമ്മൾ പറയണതാ, യെസ്, എച്ച്. കണ്ടോ, ഒരുപോലെയുള്ള രണ്ട് ലെറ്ററുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ലെറ്ററും കൂടി എടുത്തിട്ട് വേണം അതിനെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ. സോ ഹൈഡ്രജൻ എച്ച് ആണ്, ഹീലി എന്താ വരുന്നത്? എച്ച് ഇ. കിട്ടിയോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗാലിയത്തിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞ ഗാലിയം, കൃഷ്ണാനന്ദ്, ഗാലിയത്തിന്റെ സിമ്പിൾ എന്താ? ആ, ജി എ. യെസ്, ജി എ. പിന്നീടുള്ളതാണ് എക്കാ സിലിക്കൺ. യെസ്, സിലിക്കന്റെ സിമ്പിൾ എന്താ അർഷാദേ? സിലിക്കന്റെ സിമ്പിള്, സിലിക്കൺ എസ് ആണോ? എസ്, എസ്. അതിന് മുമ്പ് കണ്ടുപിടിച്ച വേറൊരു എലമെന്റ് ഉണ്ട്, സൾഫറിനാണ് എസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ സിലിക്കൺ എന്തായിരിക്കും? പ്രൊനൗൺസ് ചെയ്യുന്നതനുസരിച്ചാണ് ഞാൻ പറഞ്ഞു, സി. അപ്പൊ എന്താ അടുത്ത ലെറ്റർ? ഐ അല്ലേ എടുക്കേണ്ടത്? എസ് ഐ. ഈ എക്കാ സിലിക്കൺ, ആദ്യം സിലിക്കന്റെ സിമ്പിൾ എസ് ഐ ആണ്. എക്കാ സിലിക്കൺ പിന്നീട് വന്ന എലമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജെർമേനിയം. ജെർമേനിയത്തിന്റെ സിമ്പിൾ ജിഇ. ഓക്കെ, എക്കാ ബോറോൺ ബി ആണ് സിമ്പിൾ. അത് പിന്നീട് കണ്ടുപിടിച്ചു, അത് സ്കാൻഡിയം ആണ്. എസ് സി. കണ്ടോ, അപ്പൊ ഈ കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്കാ സിലിക്കൺ, എക്കാ
അലുമിനിയം, എക്ക, ബോറൺ ഈ മൂന്ന് എലമെന്റുകളെ പിന്നീട് കണ്ടുപിടിച്ചു. ഓക്കെ, അലുമിനിയം, സിലിക്കൺ, ബോറൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് കിടക്കുന്ന ഈ ഗാലിയോം, ജെർമേനിയോം, സ്കാൻഡിയോം പിന്നീടാ കണ്ടുപിടിച്ചത്. അതുകൊണ്ടിട്ട് അവിടെ എന്ത് കൊടുത്തു? സ്പേസ് കൊടുത്തു. മനസ്സിലായോ? ഈ മൂന്ന് കാര്യങ്ങളാണ് മെറിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഡീമെറിറ്റ്സ് ഇന്റർവെൽ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, 6:30 ആവുമ്പത്തേക്കും ജോയിൻ ചെയ്യാം.
വീഡിയോ ഓൺ ചെയ്ത് യെസ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള മൂന്ന് മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം എലമെന്റുകളെ ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തത്. പിന്നെ എന്താ അന്ന് അറിയാവായിരുന്ന എല്ലാ എലമെന്റുകളെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത്, കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് അദ്ദേഹം കണ്ടുപിടിക്കാണ്ടിരുന്ന എലമെന്റുകൾക്ക് കൊടുത്ത പേരാണ് എന്ത്, അലുമിനിയത്തിന്റെ അടുത്ത് കിടക്കണതിനെ എക്കാ അലുമിനി എന്ന് വിളിച്ചു, സിലിക്കന്റെ അടുത്ത് കിടക്കുന്നതിനെ എക്കാ സിലിക്കൺ എന്ന് വിളിച്ചു, ബോറോണിന്റെ അടുത്ത് കിടക്കുന്നതിനെ എന്ത് വിളിച്ചു, എക്കാ ബോറോൺ എന്ന് വിളിച്ചു. പിന്നീട് അങ്ങനെ കണ്ടുപിടിച്ചു വന്നതാണ് എന്ത്, എക്കാ അലുമിനിയം പിന്നീട് ഗാലി എന്നറിയപ്പെടുന്നു, എക്കാ സിലിക്കൺ പിന്നീട് ജർമേനി എന്നറിയപ്പെടുന്നു, എക്കാ ബോറോൺ പിന്നീട് എന്താ അറിയപ്പെടുന്നത്, സ്കാൻഡിയം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊരു കണ്ടുപിടുത്തം ആണെങ്കിലും അതിനെന്തുണ്ട്, കുറച്ച് ഡിഫക്റ്റുകളും കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഡിഫക്റ്റുകൾ നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്തേ, അതിന് വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിൾ എടുത്തേ മക്കളെ, പേജ് നമ്പർ 79 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 79 എടുക്കുക, അതെടുത്ത് വെക്കുക കേട്ടോ. പേജ് നമ്പർ 79 എല്ലാവരും പീരിയോഡിക് ടേബിൾ കാണുന്നുണ്ടോ? കണ്ടോ എല്ലാവരും? കണ്ടവരൊക്കെ ഒന്ന് ഉപയോഗിക്കേ. പേജ് നമ്പർ 79 പീരിയോഡിക് ടേബിൾ കണ്ടു. യെസ്, അർഷാദിന് എന്താ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം, തലയെ കെട്ടിയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ. ഏഹ്, ഹലിഷ്ടമുള്ള സാധനം അത് മാത്രമുള്ളോ? അങ്ങനെയൊന്നുമില്ല. യെസ് ഓക്കെ. ആ അപ്പൊ നോക്കിക്കേ, എന്നിട്ട് അതിന്റെ അകത്ത് ഹൈഡ്രജൻ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ മാറ്റിയേ കൊടുത്തിരിക്കണേന്നേ ഉള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ ഫസ്റ്റ് ഉണ്ടെന്നുള്ളത് വിചാരിച്ചോളൂ കേട്ടോ. യെസ്, ഇനി ബുക്ക് എടുത്തിട്ട് എഴുതിക്കേ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എഴുതിക്കുക മക്കളെ, സോറി ഹൈഡ്രജന്റെ മാസ് നമ്പർ എഴുതിക്കേ. എത്രയാ ഹൈഡ്രജന്റെ മാസ് നമ്പർ? ഹൈഡ്രജന്റെ മാസ് നമ്പർ പറഞ്ഞേ അനന്തു പി എം. ഹൈഡ്രജന്റെ മാസ് എത്രയാ? ഒന്ന്. ഒന്ന്, യെസ്, സമ്മതിച്ചു. ഓക്കെ, അതിനുശേഷം വരുന്ന എലമെന്റ് ഹീലിയം. യെസ് ഹീലിയത്തിന്റെ മാസ് പറഞ്ഞേ. ഹീലിയം, ഹീലിയത്തിന്റെ മാസ തസ്കീന, ഹീലിയത്തിന്റെ മാസ എത്രയാ മോളെ? ഇനി ഞാൻ എഴുതുന്ന എലമെന്റുകൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ എഴുതിയിരിക്കുന്ന മൂന്നെണ്ണം കണ്ടിട്ടുള്ളവരൊന്ന് നോക്കിക്ക്, 1H1, 1H2, 1H3 എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളവര്? ഷാമിന് എന്നതാ അത്? ഹൈഡ്രജന്റെ ഐസോടോപ്സ്. ആ, ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാല് കൃഷ്ണാനന്ദ്, എന്താ ഐസോടോപ്പ്? ആറ്റോമിക് നമ്പർ സെയിം ആയിട്ട്. ആ, ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. പിന്നെ എന്തിനാ ഒരു വ്യത്യാസം കാണിക്കുന്നേ? ആ, മാസ് നമ്പറില് വ്യത്യാസം കാണിക്കും. യെസ്, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പർ ഉള്ളവരെയുമാണ് നമ്മള് വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ് എന്ന് വിളിക്കും, ഐസോടോപ്സ്. അപ്പൊ ഞാൻ ഈ മൂന്നെണ്ണം എഴുതിയിരിക്കുന്ന 1H1, 1H2, 1H3 എന്ന് എഴുതിയിരിക്കുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ ഒരു ആറ്റോമിക് മാസ് ഉള്ളത്, ഹൈഡ്രജന്റെ രണ്ട് ആറ്റോമിക് മാസ് ഉള്ളത്, ഹൈഡ്രജന്റെ മൂന്ന് ആറ്റോമിക് മാസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മള് അറേഞ്ച്മെന്റ് മെന്റലീവ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1, ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് 4. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് 4. അപ്പൊ ഈ ഒന്നിന്റെയും നാലിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്നവരാണ് ഏത്? 1H2, 1H3. കണ്ടോ, രണ്ട് അറ്റോമിക് മാസ് ഉള്ള ഹൈഡ്രജനും ഉണ്ട്, മൂന്ന് അറ്റോമിക് മാസ് ഉള്ള ഹൈഡ്രജനും ഉണ്ട്. അവരെ എവിടെയെങ്കിലും ഈ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സന അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഹൈഡ്രജന്റെ ഒരു ആറ്റോമിക് മാസ് ഉള്ളത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ.
ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് നാലാ. അത് എത്തുന്നതിനേക്കാളും മുമ്പ് ആറ്റോമിക് മാസ് രണ്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്, ആറ്റോമിക് മാസ് മൂന്നുള്ള ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മെന്റൽ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. അതായത് എത്രയുള്ളൂ, പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ്, ഐസോടോപ്പുകളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് മെന്റൽ ലീവ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഐസോടോപ്പുകളെ പറ്റി അദ്ദേഹം നോക്കുന്നേ ഇല്ല, നോർമലി ഉള്ള എലമെന്റുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഐസോടോപ്പുകളെയും കൂടെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ടേബിളിലൊന്നും നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹം ഏതിനെ നെഗ്ലക്ട് ചെയ്തു, പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും അദ്ദേഹം നെഗ്ലക്ട് ചെയ്തു. ഐസോടോപ്സ് ഓഫ് ദി എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം പൊസിഷൻ ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പൊസിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത് ഏത് എലമെന്റിന്റെ ഐസോടോപ്പ് ആണ് അവരുടെ കൂടത്തിൽ അത് ഉണ്ടായിരിക്കും, ആ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം എത്തിയത്. ഓക്കെ, അപ്പൊ ഡിഫെക്ട്സ് ഓഫ് മെന്റൽ ലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് വൺ, പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടില്ല. പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ് നമ്മൾക്ക് കാണിച്ച് തന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പറഞ്ഞത് മനസ്സിലായി എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായി എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൊസിഷൻ ഓഫ് ദി ഐസോടോപ്പ് പറഞ്ഞിട്ടില്ല, ഐസോടോപ്പുകൾക്ക് വേണ്ടി അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഈ കാർബണിന്റെ ഐസോടോപ്പുകൾ ഉണ്ട് മക്കളെ. കാർബണും ഉണ്ട് ഐസോടോപ്പ്. 6 carbon 12 ഉണ്ട്, 6 carbon 13 ഉണ്ട്, 6 carbon 14 ഉണ്ട്. ഇതില് ഏറ്റവും കൂടുതലുള്ള 6 carbon 12 ആ. ഇതിനു വേണ്ടി മാത്രമേ പൊസിഷൻ കൊടുത്തിട്ടുള്ളൂ, ഇതിനും ഇതിനും പൊസിഷൻ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെയാണ് നൈട്രജൻ. നൈട്രജനും ഐസോടോപ്പുകളുണ്ട്. 7 nitrogen 14 ഉണ്ട്, 7 nitrogen 15 ഉണ്ട്. അതിൽ കൂടുതലുള്ളത് 14 atomic മാസ് ഉള്ളതാ, അതിനു വേണ്ടി മാത്രമേ സ്പേസ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ എലമെന്റുകൾക്കും അങ്ങനെയാ, ഐസോടോപ്പുകൾക്ക് വേണ്ടി ഒരു പൊസിഷൻ അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫക്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫക്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് നിങ്ങൾ ആർഗണും പൊട്ടാസ്യം കണ്ടോ മക്കളെ? ആർഗൺ ആൻഡ് പൊട്ടാസ്യം, ആർഗണിനെയും പൊട്ടാസ്യത്തിനെയും കണ്ടുപിടിച്ചേ. ആർഗണിന്റെ സിമ്പിൾ എന്താ ഭീമ? ആർഗൺ AR എന്ന് പറയുന്ന എലമെന്റിന്റെ പൊസിഷൻ കണ്ടോ നിങ്ങള്? 18 ആറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് AR കണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ആറ്റോമിക് നമ്പർ AR കണ്ടവര്, സോറി എലമെന്റ് AR കണ്ടവര്. ഓക്കെ, പൊട്ടാസ്യം കണ്ടുപിടിച്ചോ? പൊട്ടാസ്യം, പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യം കണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു, ആർഗൺ കഴിഞ്ഞിട്ടാണോ 19 കൊടുത്തിരിക്കുന്നത്, അതോ പൊട്ടാസ്യം കൊടുത്തിരിക്കുന്നത്? പൊട്ടാസ്യം കഴിഞ്ഞിട്ടാണോ ആർഗൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നോക്കിട്ടൊന്ന് പറഞ്ഞേ. സൻഷാദ് പറഞ്ഞേ, ആർഗൺ കഴിഞ്ഞിട്ടാണോ പൊട്ടാസ്യം കൊടുത്തിരിക്കുന്നത്? ആർഗൺ കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യം കൊടുത്തിരിക്കുന്നത്, പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. നോക്കിക്കോളൂ, ആർഗണിന്റെ ആറ്റോമിക് മാസ് 40 പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് മാസ് 39 ആർഗണിന്റെ ആറ്റോമിക് മാസ് 40 പൊട്ടാസ്യത്തിന്റേത് 39 മെന്റലീസ് എങ്ങനെ എലമെന്റുകളെ അറേഞ്ച് ചെയ്തു എന്നാ പറഞ്ഞത് അനന്തു രാജേഷ്? മെന്റലീസ് എങ്ങനെ എലമെന്റുകളെ അറേഞ്ച് ചെയ്തേ? കേട്ടില്ല. മാസ് എന്ത് ചെയ്യുന്ന ഓർഡറില്? യെസ്, കൂടുന്ന ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെ ആദ്യം എഴുതണായിരുന്നു? അൽഫാസെ പൊട്ടാസ്യം എഴുതണോ ആദ്യം, അതോ ആർഗൺ ആദ്യം വരണായിരുന്നു? ഏതായിരുന്നു ആദ്യം വരണ്ടിയിരുന്നേ? യെസ്, പൊട്ടാസ്യം ആദ്യം വരണമായിരുന്നു, എന്നിട്ടേ ആർഗൺ വരാൻ പാടുള്ളൂ. പക്ഷേ ഏത് കഴിഞ്ഞിട്ട് ഏത് വന്നു? ആർഗൺ കഴിഞ്ഞിട്ട് പൊട്ടാസ്യം വന്നു. എന്തിനാർഗൺ കഴിഞ്ഞിട്ട് പൊട്ടാസ്യം വന്നു? അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു, അദ്ദേഹം ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമല്ല കൺസിഡർ ചെയ്തിരിക്കുന്നത്, സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി വരണം, അതും കൂടി അദ്ദേഹം കൺസിഡർ ചെയ്തപ്പോൾ അറേഞ്ച് ചെയ്ത് വന്നപ്പം ആര് കഴിഞ്ഞിട്ട് ആരായി പോയി? ആർഗൺ കഴിഞ്ഞിട്ട് പൊട്ടാസ്യം ആയി പോയി, കണ്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ തിരിഞ്ഞു പോയില്ലേ?
ആദ്യം ചെറുത് വന്നിട്ട് ആദ്യം രണ്ടാമതായിരുന്നു ആർഗൺ വരണ്ടിയിരുന്നത്, പൊട്ടാസ്യം കഴിഞ്ഞിട്ട് ആർഗൺ. പക്ഷെ അറേഞ്ച് ചെയ്ത് വന്നപ്പം പ്രോപ്പർട്ടിയും കൂടെ നോക്കി വന്നപ്പോഴത്തേക്കും ആര് കഴിഞ്ഞിട്ട് ആരാദ്യം പോയി? ആർഗൺ കഴിഞ്ഞിട്ട് പൊട്ടാസ്യം ആയിപ്പോയി. പൊട്ടാസ്യം കഴിഞ്ഞിട്ട് ആർഗൺ വരേണ്ടതിന് പകരം. മനസ്സിലായോ എന്താ പറഞ്ഞേന്ന്? പിടികിട്ടിയോ? ഓക്കെ, ഇതുപോലെ തന്നെ ഡിഫറൻസ് കൊബാൾട്ടിന്റെയും നിക്കലിന്റെയും കേസിൽ കാണിക്കുന്നുണ്ട്. കൊബാൾട്ടിന്റെയും നിക്കലിന്റെയും മാസ് അറിയണം. എങ്ങനെ മാസ് അറിയും? ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും അവസാനം എടുത്തേ, ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും അവസാനം എടുത്തേ, അവിടെ ആറ്റോമിക് മാസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേഗം കണ്ടുപിടിച്ചാൽ കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ പുതിയ ബുക്കാവുമ്പോ ചിലപ്പോ വ്യത്യാസം വരും, നോക്കാം. പേജ് നമ്പർ 240 എടുത്തേ, അവിടെ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ എലമെന്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എലമെന്റ്, സിമ്പല്, ആറ്റമിക് നമ്പർ, മോളാർ മാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ദേ പേജ് നമ്പർ 240 കണ്ടോ മക്കളെ? കണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. യെസ്, അതിൽ നിന്ന് കൊബാൾട്ടിന്റെയും നിക്കലിന്റെയും ആറ്റമിക് മാസ് കണ്ടുപിടിച്ച് എഴുതുക. കൊബാൾട്ട്, നിക്കല്, കൊബാൾട്ടിന്റെ സിമ്പല് CO ആണ്. കൊബാൾട്ട് മാസ് കണ്ടുപിടിക്കണം, നിക്കൽ NI മാസ് കണ്ടുപിടിക്കണം. വേഗ മാസ് കണ്ടുപിടിച്ച് എഴുതിക്ക്. കൊബാൾട്ട്, നിക്കല്. ആൽഫാബറ്റിക്കൽ ഓർഡറിൽ അവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിച്ച എളുപ്പമുണ്ട്. അനന്തരാജേഷ് ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? പേജ് നമ്പർ 240, 240 കിട്ടിയോ? എസ് സി ആർ ടി കയ്യിലിരിക്കുന്ന ആരാ ഉള്ള മക്കളെ? എസ് സി ആർ ടി കയ്യിലുള്ളവരൊന്ന് കൈവക്കിക്ക്. എസ് എലിസബത്ത്, അതിനകത്ത് പേജ് നമ്പർ എത്രയാ? 240 ആണോ? 232. യെസ്. അപ്പൊ കൊബാൾട്ട്, നിക്കല്, വേഗം ആറ്റോമിക് മാസ് കണ്ടുപിടിച്ച് എഴുതി വെച്ച്. ആമിന പറഞ്ഞ മോളെ, കൊബാൾട്ടിന്റെ ആറ്റോമിക് മാസ് എത്ര കിട്ടിയേ? 58.9. നിക്കലിന്റെയോ? 58.7. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? 58.9 ഉം 58.7 ഉം. ഓക്കെ, അപ്പം ഈ ആറ്റോമിക് മാസ് നോക്കിയിട്ട് ആരെ ആദ്യം അറേഞ്ച് ചെയ്യണ്ടേ? കൊബാൾട്ട് ആദ്യം എഴുതണോ അതോ നിക്കൽ ആദ്യം എഴുതണോ? ആനന്ദ്, ആദ്യം ആറ്റോമിക് മാസ് കൂടിയതിന് എഴുതോ കുറഞ്ഞതിനെ എഴുതോ? കൂടിയതിന്. ആണോ? മെന്റലീസ് എങ്ങനെയാ എലമെന്റുകൾ അറേഞ്ച് ചെയ്തേ? അല്ല അല്ല, കുറഞ്ഞതിനെ, രണ്ടാമത് കൂടിയതിനെ. അപ്പൊ ആരെ ആദ്യം എഴുതണം? നിക്കൽ എഴുതിയിട്ട് വേണം ആരെഴുതാൻ? കൊബാൾട്ട് എഴുതാൻ അല്ലേ? ഇനി നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്തേ. പേജ് നമ്പർ 79 പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് കൊബാൾട്ട്, നിക്കൽ എവിടെയാന്ന് കണ്ടുപിടിച്ചേ. ആര് കഴിഞ്ഞിട്ട് ആരെഴുതിന്ന് എഴുതണം? നിക്കൽ കഴിഞ്ഞിട്ടാണോ കൊബാൾട്ട്ന്ന് കണ്ടുപിടിച്ചേ? സിമ്പിൾ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കൊബാൾട്ട്, നിക്കല്. സന കണ്ടുപിടിച്ച? സന പീരിയോഡിക് ടേബിളിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആരെയാ? കൊബാൾട്ട്. അതിനുശേഷമാണ് ആരെഴുതിയിരിക്കുന്നത്? നിക്കല്. നിക്കല്. അപ്പൊ അവിടെയും തെറ്റ് വന്നില്ലേ? കൊബാൾട്ടിന് ശേഷം നിക്കലായി പോയി. ശരിക്കും മെന്റലീസ് പറഞ്ഞനുസരിച്ച് എങ്ങനെ വരണം? നിക്കൽ കഴിഞ്ഞിട്ട് കൊബാൾട്ട് വരണമായിരുന്നു. കണ്ടോ? അവിടെയും പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആരെ ആദ്യം എഴുതി വെച്ചു? കൊബാൾട്ട് എഴുതിയതിന് ശേഷമാണ് നിക്കൽ എഴുതിയത്. അവരുടെ ആറ്റോമിക് നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. കൊബാൾട്ട് 27,
നിക്കൽ 27-28 ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഇതേ ഒരു ഡിഫറൻസ് വേറെയും സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അതായത് ടെലൂറിയം ആൻഡ് അയഡിൻ, ടെല്ലൂറിയം ആൻഡ് അയഡിൻ ഞാൻ പറഞ്ഞു തരാം. അതായത് 52-53 ആറ്റോമിക് നമ്പർ 52-53 ടെല്ലൂറിയം ആൻഡ് അയഡിൻ. ടെല്ലൂറിയം TE ആണ് സിമ്പല്, 53 ആണ് അയഡിൻ. ശരിക്കും വരണ്ടിയിരുന്നത് എങ്ങനെയാ, മെൻഡലിയസ് പറഞ്ഞതനുസരിച്ച് അയഡിന് ശേഷം വേണമായിരുന്നു ടെല്ലൂറിയം വരാൻ. പക്ഷെ എങ്ങനെയാ വന്നേ, അദ്ദേഹം അറേഞ്ച് ചെയ്ത് വന്നപ്പോ പ്രോപ്പർട്ടി ഒക്കെ നോക്കി വന്നപ്പോ ടെല്ലൂറിയം ആദ്യം വന്നു, അതിനുശേഷം അയഡിൻ വന്നു. ഓക്കെ, കാരണം അയഡിന്റെ വെയിറ്റ് 127 ആണ്, ടെല്ലൂറിയം 128 ആണ്. അപ്പൊ ടെല്ലൂറിയം അയഡിന് ശേഷമാണ് വരണ്ടിയിരുന്നത്. കണ്ടോ അവിടെ വ്യത്യാസം കാണിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് അനോമലസ് പെയേഴ്സ് എന്നാണ് പറയുന്നത്. അനോമലസ്, നോർമൽ അല്ലാത്തത്, അതാണ് സെക്കൻഡ് ഡിഫക്റ്റ്. ദാറ്റ് ഈസ് അനോമലസ് പെയേഴ്സ്. അനോമലസ് പെയേഴ്സ് എന്ന് പറയും, അനോമലസ് പെയേഴ്സ്. കണ്ടോ രണ്ട് ഡിഫക്റ്റുകളേ ഉള്ളൂ. ഒന്ന് പൊസിഷൻ ഓഫ് ദി ഐസോട്ടോപ്പ് പറയാൻ പറ്റിയില്ല, പിന്നെ ഈ ആറ്റമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലത്തെല്ലാം അത് തെറ്റിപ്പോയി. ഈ രണ്ട് പോരായ്മകളാണ് ആർക്കുള്ളത്, മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിന് ഉള്ളത്. യെസ്, ഇത്രയും പിടി കിട്ടിയോ? ആകെ കുറച്ച് കാര്യം പറഞ്ഞുള്ളൂ. ഒന്ന്, ഏറ്റവും ആദ്യം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നത് ആരാ, മെന്റലീവ്സ്. മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിർബന്ധമായിട്ട് പഠിച്ചോണം, അത് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് മെന്റലീവ്സ് പീരിയോഡിക് ലോ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്, ദി ആറ്റോമിക് സോറി ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസസ്. അതാണ് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ. ഇതിൽ നിന്നാണ് എന്തിലോട്ട് വരുന്നത്, അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പം വെർട്ടിക്കൽ ആയിട്ട് കോളംസ് കിട്ടി, ഹൊറിസോണ്ടൽ ആയിട്ട് റോസും കിട്ടി. ഒരേ പ്രോപ്പർട്ടി ഉള്ളവര് റെഗുലർ ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടിട്ടാണ് ഹൊറിസോണ്ടൽ റോസ് വെർട്ടിക്കൽ കോളം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത്. പിന്നെ മൂന്ന് മെറിറ്റുകൾ ഏതൊക്കെയാ, കറക്റ്റ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്നത് മെന്റലീവ്സ് ആണ്. അറിയാമായിരുന്ന എല്ലാ എലമെന്റുകളെയും അദ്ദേഹം അറേഞ്ച് ചെയ്തു. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹം സ്പേസ് കൊടുത്തു. അങ്ങനെ അറിയാൻ പാടില്ലാത്തവരായിരുന്നു അന്നത്തെ കാലത്ത് ആരൊക്കെ, എക്ക സിലിക്കൺ, എക്ക അലുമിനിയം ആൻഡ് എക്ക ബോറോൺ. എക്ക അലുമിനിയം പിന്നീട് അറിയപ്പെടുന്നത് എക്ക ഗാലിയം. എക്ക സിലിക്കൺ പിന്നീട് അറിയപ്പെടുന്നത് ജെർമേനിയം. എക്ക ബോറോൺ പിന്നീട് അറിയപ്പെടുന്നത് സ്കാൻഡിയം. പിന്നെ ഡിഫക്റ്റുകൾ, ഇത് മെറിറ്റുകൾ പറഞ്ഞു, പിന്നെ ഡിഫക്റ്റുകൾ. ഏതൊക്കെ ഡിഫക്റ്റുകൾ, ഒന്ന് ഐസോട്ടോപ്പിന്റെ പൊസിഷൻ പറയാൻ പറ്റിയില്ല. പിന്നെന്താ, അനോമലസ് പെയർ. അനോമലസ് പെയർ എന്താ, ശരിക്കും ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില സ്ഥലത്തുകളൊക്കെ തെറ്റ് കാണിച്ചു വെച്ചു. എന്തിന്, പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ എന്താ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, അത്രയും ആണ് നമ്മൾ നോക്കിയത്. അത് പേജ് നമ്പർ 78 3.3, പേജ് നമ്പർ സോറി പേജ് നമ്പർ 76, പേജ് നമ്പർ 76 പേജ് നമ്പർ, ഓക്കെ, പേജ് നമ്പർ 76 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പേജ് നമ്പർ 76 അവിടെയാ ഇറ്റാലിക്സിൽ കൊടുത്ത് ബോൾഡ് ആക്കിയിട്ട് ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്ന കണ്ടോ, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ്. അതാണ് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ. പേജ് നമ്പർ 76, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് വെയിറ്റ്. കണ്ടുപിടിച്ചോ എല്ലാവരും? കണ്ടോ? യെസ്. ഓക്കെ, അതാണ് പറയുന്നത്. യെസ്, അതിനുശേഷം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെ, മെറിറ്റുകൾ ഏതൊക്കെയാണ്, ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ അവിടെ ടേബിൾ 3.3 കൊടുത്തിരിക്കുന്ന കണ്ടോ, ടേബിൾ 3.3 തൊട്ട് താഴെ, ടേബിൾ 3.3 എക്ക അലുമിനിയത്തിന്റെയും എക്ക സിലിക്കന്റെയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്ക അലുമിനിയം, എക്ക സിലിക്കൺ. എക്ക അലുമിനിയം അദ്ദേഹം പ്രെഡിക്ട് ചെയ്തത് 68 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ, ആറ്റോമിക് മാസ് ഉള്ള ഒരു എലമെന്റ് അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം എക്ക അലുമിനിയം എന്ന് കൊടുത്തത്. പിന്നെ കണ്ടുപിടിച്ചത് ചെറിയൊരു വ്യത്യാസം, ആറ്റോമിക് നമ്പർ 70 ഉള്ള എലമെന്റ് ആണത്, അതിനൊന്നും വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. നിങ്ങൾ ഇത്ര ഓർത്താ മതി, എക്ക അലുമിനിയം കണ്ടുപിടിക്കാത്തത്, പിന്നീട് കണ്ടുപിടിച്ചപ്പോ അതിനിട്ട പേരാണ് ഗാലിയം. എക്ക സിലിക്കൺ പിന്നീട് ജർമേനിയം ആയിട്ട് മാറി. യെസ്, ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ, പിടികിട്ടി എന്നുള്ളവര്. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോയില് കുറച്ച് ഡിഫക്റ്റുകളും കാര്യങ്ങളും നമ്മൾ കണ്ടു അല്ലെ. ഈ ഡിഫക്റ്റുകളൊക്കെ
ഓവർകം ചെയ്തിട്ട് പുതിയൊരു കണ്ടുപിടുത്തം വന്നു. അതാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയും. മോഡേൺ പീരിയോഡിക് ലോ. ഹെൻറി മൂസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹെൻറി മൂസ്ലി. ഹെൻറി മൂസ്ലി അദ്ദേഹം പറയുന്ന വളരെ സിമ്പിൾ ആണ്. മെന്റലീസിന്റെ പീരിയോഡിക് ലോയില് മെന്റലീസ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ത് കാര്യത്തിനായിരുന്നു ഷാമിനെ? അദ്ദേഹം എന്തിന്റെ ബേസിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തേ? മാസിന്റെ. മാസിന്റെ ബേസില്. പക്ഷെ എല്ലാ സ്ഥലത്തും ആ മാസ് ഒരു ഫോളോ ചെയ്തോ? മാസിന്റെ കാര്യം ഫോളോ ചെയ്തോ? ഇല്ല. ഇല്ല. അപ്പം ഹെൻറി മൂസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു, ഈ ആറ്റോമിക് വെയ്റ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന്റെ ആറ്റോമിക് നമ്പറിനാണ്. അപ്പൊ ആറ്റോമിക് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലല്ല എലമെന്റുകളെ അറേഞ്ച് ചെയ്യേണ്ടത്, പകരമോ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്താൽ പ്രോപ്പർട്ടീസും കറക്റ്റ് ആകും, അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ട്. ആറ്റോമിക് മാസിനേക്കാളും സിഗ്നിഫിക്കൻസ് അദ്ദേഹം എന്തിനു കൊടുത്തു? ആറ്റോമിക് നമ്പറിന് കൊടുത്തു. എന്നിട്ട് മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നു. ലോ വ്യത്യാസം ഒന്നുമില്ല. ആദ്യം നമ്മൾ ആറ്റോമിക് മാസ് പറഞ്ഞ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ആറ്റോമിക് നമ്പർ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ ആറ്റോമിക് നമ്പർ വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്. അപ്പൊ നോക്കിക്കേ, ആ നമ്മൾ ആദ്യം കണ്ട ആ വ്യത്യാസം ഇല്ലേ, അതായത് ആ കൊബാൾട്ടിന്റെ നിക്കലിന്റെ കേസിൽ വരുന്ന ആ മാസത്തിലുള്ള വ്യത്യാസം, പൊട്ടാസ്യം ആർഗണ്ട മാസത്തിലുള്ള വ്യത്യാസം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആറ്റോമിക് നമ്പർ നോക്കുമ്പോ കറക്റ്റാ. ആർഗൺ 18, പൊട്ടാസ്യം 19, കൊബാൾട്ട് 27, നിക്കൽ 28. കണ്ടോ, ആറ്റോമിക് നമ്പറിന് വ്യത്യാസം ഒന്നുമില്ല, കറക്റ്റ് ഓർഡറിൽ പോകുകയും ചെയ്യും. ഓക്കെ, അതാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഹെൻറി മൂസ്ലി തന്ന അറേഞ്ച്മെന്റ്, അതായത് ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്യുക, അന്നേരം പ്രോപ്പർട്ടീസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വരും. അതാണ് മോഡേൺ പീരിയോഡിക് ലോ ചോദിക്കാറുണ്ട് കേട്ടോ. ഹെൻറി മൂസ്ലി തന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ properties of the elements are periodic function of their atomic number. Troll. ഈ രീതിയില് ആറ്റോമിക് നമ്പറുകളെ വെച്ചിട്ട് ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പീരിയോഡിക് ടേബിളിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന് ഇതിനെ പറയാറുണ്ട് കേട്ടോ. ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഈ മോഡേൺ വേർഷന് നമ്മൾ പറയുന്നത് ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ എടുത്തേ, പേജ് നമ്പർ 79 പീരിയോഡിക് ടേബിൾ എടുത്തേ. പീരിയോഡിക് ടേബിളിന്റെ അകത്ത് ഇഷ്ടംപോലെ റോസ് ഉണ്ട്, ഇഷ്ടംപോലെ കോളം ഉണ്ട്. കണ്ടോ നിങ്ങള്, വെർട്ടിക്കൽ ആയിട്ട് കോളം ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് എന്തുണ്ട്? റോസും ഉണ്ട്. കണ്ടോ നിങ്ങള് എത്ര കോളം ഉണ്ട് അതിന്റെ അകത്ത്? ആനന്ദു പി എം എത്ര കോളം ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. ഏഴ് കോളം ആണ്. കോളം എങ്ങോട്ടാ വരയ്ക്കുന്നേ? അല്ല, വലത്തോട്ടുള്ളയാണോ കോളം? ഏതാ പറഞ്ഞേ, നമ്മൾ എങ്ങനെ കോളം വരയ്ക്കുന്നേ? വലത്തോട്ട്. വലത്തോട്ട് എന്ന് മനസ്സിലായില്ല. ഇങ്ങനെയുള്ളതാണോ കോളം അതോ ഇങ്ങനെയുള്ളതാണോ കോളം? അപ്പൊ അത് എണ്ണം നോക്കിക്കേ, എത്ര ഉണ്ടെന്ന്? ഏഴ് എണ്ണം ഉള്ളു. അടിയിലുള്ളതും കൂടി നോക്കണോ? ഏറ്റടിയിലുള്ള
അടിയിലുള്ളതോ? കോളംന്ന് പറഞ്ഞ താഴത്തോട്ട് താഴത്തോട്ടുള്ളതാ, അത് എത്ര പോകുന്നു ഞാൻ ചോദിച്ചു. അത് 18 എണ്ണം. 18 എണ്ണം, 18 കോളം എല്ലാവർക്കും കിട്ടിയോ മക്കളെ? 18 കോളം കിട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. 18 കോളം കിട്ടിയവര് എണ്ണി നോക്കുമ്പോ 18 എണ്ണം കണ്ടോ? തോമസിന് കിട്ടിയില്ല 18 കോളം. തോമസേ, കണ്ട്? തോമസേ ഏത് സ്കൂളില പഠിക്കണേ? ഞാൻ നിർമ്മലില്. നിർമ്മല പബ്ലിക്കിലോ? അല്ല, ഈ പി ഒ ജംഗ്ഷനിലുള്ള. 10 വരെ എവിടെയാ പഠിച്ചേ? അവിടെ തന്നെയായിരുന്നു. വീട് എവിടെയാ? എത്ര മണിവരെ ക്ലാസ് ഉണ്ട്? 3 വരെ. അപ്പൊ വീട്ടിലപ്പോ എത്തും? 4:30. 4:30? 3:30 വിട്ടാ അത്ര അത്രയും ദൂരം ഉണ്ടോ വീട്ടോ? ടൈമായിട്ട് അത്രയും ദൂരം ഉണ്ടോ? അല്ല, വണ്ടി ഉണ്ടാവില്ല. ബസ്സിന്? ലൈൻ ബസ്സിനാണോ പോണേ? പ്രൈവറ്റ് ബസ്സിനാണ്. ഇത് നീ ആകപ്പാടെ മടുത്ത അവശനായിട്ടല്ലോ ക്ലാസ്സിൽ നിന്ന് ഇരിക്കണേ. അതെന്താ, എല്ലാ ദിവസവും സ്കൂളിൽ പോണോ? ശനിയാഴ്ച ചോദിച്ചോ. ശനിയാഴ്ച ചോദിച്ച എല്ലാ ദിവസവും പോണോ? എനിക്കറിയാം നിങ്ങൾ ഈ വൈകിട്ട് സ്കൂളിൽ വിട്ടിട്ട് കഴിയുമ്പോ മടുപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എത്ര പേര് ഈ വൈകിട്ട് 5 മണിവരെ? 4 മണിവരെ ഉണ്ട് എല്ലാവർക്കും ക്ലാസ് സ്കൂളില്? എല്ലാവർക്കും സ്കൂളിൽ 4 മണിവരെയാണ്? പോണ ദിവസം 4 മണിവരെ സ്കൂളിൽ പോണോ? വേണോ? വേണ്ട. കൃഷ്ണാനന്ദ് സ്കൂളിൽ പെട്ടപ്പോ തിരിച്ചു വീട്ടില്? തർബിയത്തിൽ. എവിടെയാ? അന്നിട്ട് 2:30 വീട്ടിലെത്താം. വീട് എവിടെയാ? കാലാമ്പൂര്. കാലാമ്പൂര്? അത് അങ്ങോട്ടേക്ക് അത്രയും ദൂരം ഉണ്ടോ? ഇല്ല, 1:30 ബസ്സിനാ പോണെ. 1:30 ബസ്സിന്. അപ്പൊ അത്രയും നേരം നീ എന്തെടുത്തോണ്ടിരിക്കും? സ്കൂളില് കളിച്ചോണ്ടിരിക്കും? ചുമ്മാ ഇരിക്കോ? അതിന് ബസ്സില്ലാത്തോണ്ടാണോ വീട്ടിൽ പോത്തെ? ഇത് കേൾക്കാൻ പാടില്ല ഇങ്ങോട്ട്. യെസ് എന്തെങ്കിലും ഒട്ടെ, ക്ലാസ്സിൽ ഇരിക്കുമ്പോ എല്ലാരും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇതിങ്ങനെ ആടി തൂങ്ങി ഉറങ്ങി പെറുക്കി ഇതെന്തത്? നിങ്ങക്ക് ഉറക്കം വരുമ്പോഴൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങക്ക് പോയി മുഖമൊക്കെ കണ്ടാണ് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇച്ചിരികൂടെ നന്നായിട്ടിരിക്കൂ. യെസ്, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിരിക്കണം കേട്ടോ, നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരിക്കാൻ. യെസ് ഓക്കെ. അപ്പൊ പീരിയോഡിക് ടേബിൾ കണ്ടോ? അപ്പൊ അതിനകത്ത് നിങ്ങൾ 18 കോളം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഇല്ലേ? ഈ 18 കോളത്തിനെ നമ്മള് മോഡേൺ പീരിയോഡിക് ലോയിൽ ഈ 18 കോളത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. വെർട്ടിക്കൽ കോളത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൂപ്പ്. ഇനി നമ്മൾ വെർട്ടിക്കൽ കോളം എന്നൊന്നും പറയത്തില്ല, ഗ്രൂപ്പ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, സോ വെർട്ടിക്കൽ കോളംസ് 18 എണ്ണം ഉണ്ട്. ഈ 18 എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രൂപ്പ്സ് എന്നാ വിളിക്കുന്നത്, ഗ്രൂപ്പുകൾ. അപ്പൊ ഇനി ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറഞ്ഞോണം. എന്താ വിളിക്കുന്നേ? പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം? 18. എപ്പ ചോദിച്ചാലും പറഞ്ഞോണം. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾ നോക്കിക്കേ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. താഴത്തെ നിങ്ങൾ നോക്കണ്ട, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര ഹൊറിസോണ്ടൽ റോസ് അതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും? തസ്കീന, എത്ര ഹൊറിസോണ്ടൽ റോസ് ഉണ്ട് മോളെ? 7. ഈ 7 ഹൊറിസോണ്ടൽ റോയ്ക്ക് നമ്മൾ പറയുന്ന പേര് പീരിയഡ്സ് എന്നാ പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ റോസ് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. ഈ 7 എണ്ണത്തിന് വിളിക്കുന്ന പേര് പീരിയഡ്സ് എന്നാണ് വിളിക്കുന്നത്. പീരിയഡ്സ് അടിയില് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കണത് എന്നണ്ടേ? വേണ്ട, അത് ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാ, പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞത്. ഓക്കെ, 9 പീരിയഡ് ഇല്ല, അത് ഈ 6-ാമത്തെയും 7-ാമത്തേതിന്റെയും ബാക്കിയായിട്ട് വരുന്നവരാ.
സോ ആ ഓക്കെ, അപ്പൊ അതിനകത്ത് പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ 7 പീരിയഡും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പീരിയഡുകളെ പറ്റി ഒന്ന് എടുത്തു വെച്ച് നോക്കാൻ പോവുകയാണേ. ഓക്കെ, നോക്കിട്ട് വേഗം വേഗം ചാടിച്ചാടി പറഞ്ഞോണം. റെയ്മല് പറഞ്ഞ റെയ്മല്, ഏറ്റവും ആദ്യത്തെ പീരിയഡിൽ എത്ര എലമെന്റാ ഉള്ളത്? ഏറ്റവും ആദ്യത്തെ പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ട്? പീരിയഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എങ്ങനെ ഇരിക്കുന്നത്? ആ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. ഏതൊക്കെയാ രണ്ട് എലമെന്റ്? ഹൈഡ്രജനും ഹീലിയം. യെസ്, ഹൈഡ്രജനും ഹീലിയവും. ഹൈഡ്രജനും ഹീലിയവുമാണ് ഫസ്റ്റ് പീരിയഡിൽ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് പീരിയഡിൽ രണ്ട് എലമെന്റുകളാണ് ഉള്ളത്, ഹൈഡ്രജനും ഹീലിയവും. ആ ഫസ്റ്റ് പീരിയഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ടസ്റ്റ് പീരിയഡ് എന്ന് പറയും. ഫസ്റ്റ് പീരിയഡ്, ഫസ്റ്റ് പീരിയഡിന് പറയുന്ന പേര് ഷോർട്ടസ്റ്റ് പീരിയഡ്. ഓക്കെ, അതിൻ്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉള്ളത്? രണ്ട് എലമെന്റ് ആണ് ആകെ ഉള്ളത്. ഓക്കെ, ദേ സെക്കൻഡ് പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ട്? അക്മൽ, അക്മലെ, സെക്കൻഡ് പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ട്? സെക്കൻഡ് പീരിയഡില് ഒരു നേരം അടിച്ചത് നോക്കട്ടെ. തേർഡ് പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ട്? എട്ടെണ്ണം. സെക്കൻഡിലും തേർഡിലും എട്ട് എലമെന്റുകളാണ് ഉള്ളത്. ഈ സെക്കൻഡിനെയും തേർഡിനെയും കൂടി നമ്മൾ പറയുന്ന പേര്, സെക്കൻഡ് ആൻഡ് തേർഡ് പീരിയഡുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് പീരിയഡ് എന്ന് വിളിക്കും. ഷോർട്ട് പീരിയഡ്സ്, ചെറിയ പീരിയഡുകൾ, മറ്റേത് ചെറിയ ചെറുതിലും ചെറുത് എന്നുള്ള രീതിയിലാണ് ഷോർട്ടസ്റ്റ് വൺ എന്ന് പറയുന്നത് കേട്ടോ. സോ ഷോർട്ട് പീരിയഡ്സ്, അതിൻ്റെ അകത്ത് എത്ര എലമെന്റുകൾ ഉള്ളത്? എയ്റ്റ് എലമെന്റ്സ് ഈച്ച്. ഓക്കെ, ദെൻ ഫോർത്ത് പീരീഡിൽ എത്ര എലമെന്റ് ഉണ്ട്? ഇർഷാദ്, ഫോർത്ത് പീരീഡിൽ എത്ര എലമെന്റ് ഉണ്ട്? വേഗം വേഗം എണ്ണിക്കോ എല്ലാരും, ഫോർത്തിലും ഫിഫ്ത്തിലും ഒക്കെ എണ്ണി വെച്ചോ. ഫോർത്തിൽ എത്ര എലമെന്റ് ഉണ്ട്? യെസ്, കൃഷ്ണാനന്ദ് പറഞ്ഞ ഫിഫ്ത്തിൽ എത്ര എലമെന്റ് ഉണ്ട്? കേട്ടില്ല, 18. യെസ്, ഈ ഫോർത്തിനെയും ഫിഫ്ത്തിനെയും, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പീരിയഡിലുള്ള എലമെന്റുകളെ നമ്മൾ വിളിക്കുന്നത് ലോങ് പീരിയഡ് എന്നാ വിളിക്കുന്നത്, ലോങ് പീരിയഡ്സ്. ഓക്കെ, അതില് 18 എലമെന്റുകളാണ് ഉള്ളത്, 18 എലമെന്റ്സ് ഈച്ച്. ഓക്കെ, ദെൻ സിക്സ്ത് പീരിയഡ്, സിക്സ്ത് പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ. എല്ലാവരും എണ്ണി നോക്കിക്കേ, സിക്സ്ത് പീരിയഡിൽ എത്ര എലമെന്റ് ഉണ്ട്? എത്ര എണ്ണം കിട്ടി ഫിദ? 18 എണ്ണം. ആ താഴെ കിടക്കുന്ന ആ രണ്ട് സെറ്റ് ഇല്ലേ, അതിലെ ആദ്യത്തെ സെറ്റും ആ സിക്സ്തിന്റെ ബാക്കിയാ. താഴെ കിടക്കുന്ന രണ്ട് സെറ്റിൽ ആദ്യത്തെ, അതെങ്ങനെയാ വന്നതെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. യെസ്, അതിന്റെ ബാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ട് സിക്സ്ത് പീരീഡില്? 32 അല്ലേ? ആ 32. അതാരാ പറഞ്ഞ? അതിന്റെ പത്തിമയുടെ വീഡിയോ ഓഫ്, അത് നെറ്റ് കുറവാ, അപ്പൊ പെട്ടെന്ന് ഇറങ്ങി പോന്. ഈ ക്യാമറ ഓൺ ആക്കിയാൽ പെട്ടെന്ന് ഇറങ്ങി പോയെന്നോ? അല്ല, നെറ്റ് കുറവാ, അപ്പൊ എന്താ വീഡിയോ ഓൺ ആക്കിയാൽ പെട്ടെന്ന് ഇല്ല. അത് വിളിച്ചു പറയണം. യെസ്, ഓക്കെ ഫിദ, അപ്പൊ എത്ര എണ്ണം കിട്ടി ഫിദ? ഫിദയെ പാത്തിമയോ? ഓക്കെ, എത്ര പറഞ്ഞു? 32. പാത്തിമ, യെസ് പാത്തിമ, യെസ്. അപ്പൊ ഇനി ആ ഏഴാമത്തെ പീരീഡ് നോക്കിയ മക്കളെ, അതുപോലെ തന്നെയാ. ഏഴാമത്തെ പീരീഡിൽ എത്ര എണ്ണം ഉണ്ട്? 18. അതിന്റെ ബാക്കിയാണ് താഴെ കിടക്കുന്നതിന്റെ രണ്ടാമത്തെ സെറ്റ്. അപ്പൊ എത്ര എലമെന്റുകൾ വെച്ചിട്ടുള്ളത് ആനന്ദ്? 6-ലും 7-ലും എത്ര എലമെന്റുകൾ വെച്ചിട്ടുള്ളത്? 18, 14, 32. അപ്പം ഈ അന്ന് അത് കണ്ടുപിടിച്ച സമയത്ത് ആ ഏഴാമത്തെ പീരിയഡ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു കണ്ടോ. ഇപ്പൊ അവിടെ പേരുകൾ മാത്രം എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടോ. 104 RF, 105 DB,
106 SG എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ, അത് പിന്നീട് കണ്ടുപിടിച്ചതാ. ഓക്കെ, അപ്പം അന്നത്തെ കാലത്ത് അത് അതിനെ എന്താ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നേ, ഇൻകംപ്ലീറ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് എന്ന് തന്നെയാണ് ഒക്കെ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ മാറ്റാത്തടത്തോളം കാലം നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സിക്സ് പീരിയഡ് നമ്മൾ പറയുന്നത് ലാർജസ്റ്റ് പീരിയഡ് എന്നാ വിളിക്കുന്നത്. അതില് 32 എലമെന്റ്. ഓക്കെ, ദെൻ സെവൻത് പീരിയഡിനെ നമ്മൾ പറയണത് ഇൻകംപ്ലീറ്റ് പീരിയഡ് എന്നാ വിളിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അത് കംപ്ലീറ്റ് ആ, 32 എലമെന്റുകളെയും പിന്നീട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നിരുന്നാ പോലും കൂടി ഇപ്പോഴും അതിനെ ഇൻകംപ്ലീറ്റ് പീരിയഡ് എന്നാണ് വിളിക്കുന്നത്. അവിടെയും 32 എലമെന്റ്സ് ഉണ്ട്, അത് നമ്മുടെ മനസ്സിലുണ്ടായാ മതി. ഓക്കെ, കണ്ടോ. അപ്പം ഫസ്റ്റ് പീരീഡ് ഷോർട്ട് പീരീഡ് 2 എലമെന്റ്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് സോറി ഫസ്റ്റ് പീരീഡ് ഷോർട്ടസ്റ്റ് പീരീഡ് 2 എലമെന്റ്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഷോർട്ട് പീരീഡ്സ് 8 എലമെന്റ്സ് ഈച്ച്. ദെൻ എത്രയാ ലോങ് പീരീഡ്? 18 എലമെന്റ്സ് ഈച്ച്. ദെൻ ലോങ്സ്റ്റ് പീരീഡ്, ദെൻ ലാർജസ്റ്റ് പീരീഡ്. ഓക്കെ, ലോങ്സ്റ്റ് ലാർജസ്റ്റ് രണ്ട് സെയിം മീനിങ്, കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പൊ നോക്കിക്കേ, പീരിയോഡിക് ടേബിളിൽ ഒരു പീരിയഡിൽ ഓരോ പീരിയഡിലുള്ള എലമെന്റുകളുടെ ഓർഡർ എങ്ങനെയാ മക്കളെ വരുന്നേ? 2, 8, 8, 18, 18, 32, 32 ഇതാണ് ഓർഡർ. ഓരോ പീരിയഡ്സിലും ഉള്ള എലമെന്റുകളുടെ ഓർഡർ, ഇത് ഫസ്റ്റ് പീരിയഡ്, ഇത് സെക്കൻഡ് പീരിയഡ്, തേർഡ് പീരിയഡ്, ഫോർത്ത് പീരിയഡ്, ഫിഫ്ത് പീരിയഡ്, സിക്സ്ത് പീരിയഡ്, സെവൻത് പീരിയഡ്. ഓരോ പീരിയഡിലും എത്ര എലമെന്റുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആ പീരിയോഡിക് ടേബിൾ നിങ്ങൾ എടുത്ത മക്കളെ, പീരിയോഡിക് ടേബിള്, പീരിയോഡിക് ടേബിളിന്റെ അകത്ത് 57-ാമത്തെ എലമെന്റ് എടുത്തേ, 57, 57. യെസ്, ആമിന പറഞ്ഞ മോളെ, 57 എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പൽ എന്താ? കേട്ടില്ല മോളെ, സിമ്പൽ എന്താ? എല്ലേ എന്ന് പറഞ്ഞാൽ ലന്താനം, ലന്താനം. 57 കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് ഏതാ അവിടെ കൊടുത്തിരിക്കുന്ന അൽഫാസ് പീരിയോഡിക് ടേബിളില്? 57 കഴിഞ്ഞിട്ട് അടുത്തത് എത്രയാ കൊടുത്തേക്കണേ? പറഞ്ഞോ, ശരി, അതങ്ങോട് ഉറക്കെ പറഞ്ഞിങ്ങോട്. 72. അപ്പൊ ആറ്റോമിക് നമ്പറിന്റെ പകുതി കാണാനില്ലല്ലോ. 57 കഴിഞ്ഞിട്ട് 58 തൊട്ടിട്ട് 71 വരെയുള്ള എലമെന്റുകൾ എവിടെ പോയി? എവിടെ ഉണ്ടായിരുന്നു? അതെന്തിയാ എലമെന്റുകള്? കേട്ടില്ല, താഴെ കിടപ്പുണ്ട്. കണ്ടോ, 58 തൊട്ട് 71 വരെയുള്ളവര് ആ താഴത്തെ സെറ്റിലെ ആദ്യത്തെ റോയിൽ കിടക്കുന്നുണ്ട്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞ സിക്സ് പീരീഡിന്റെ ബാക്കിയായിട്ട് അവര് വരുന്നെന്ന് പറഞ്ഞ, അവർ എന്തിനാ അവിടെ സെപ്പറേറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ 57 കഴിഞ്ഞിട്ട് 14 എലമെന്റുകളെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നു. 57 എന്ന് പറയുന്നത് ലന്ദാനം എന്ന് പറയുന്ന എലമെന്റാ. ഈ ലന്ദാനത്തിന്റെ ബാക്കിയായിട്ട് വരുന്ന 14 എലമെന്റുകളെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 14 എലമെന്റുകളെ നമ്മളൊരു പേര് വിളിക്കും, ലാന്തനോയിഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ലാന്തനോയിഡ്സ്, അപ്പൊ ചോദിച്ചാൽ പറഞ്ഞോണം, ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് 14 എലമെന്റുകൾ ആണ്. ആഫ്റ്റർ ലന്ദാനം, ലന്ദാനത്തിന്റെ ബാക്കിയായിട്ട് വരുന്ന 14 എലമെന്റുകൾ. ഓക്കെ, ലന്ദാനത്തിന്റെ ആറ്റോമിക് നമ്പർ 57, അവരുടെ ബാക്കിയായിട്ട് വരുന്ന 58 തൊട്ട് 71 വരെയുള്ള എലമെന്റുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും, ലാന്തനോയിഡ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ 89-ാമത്തെ എലമെന്റ് ഏതാണെന്ന് നോക്കിക്കേ. 89 സിമ്പിൾ പറഞ്ഞാൽ മതി. ഹസ്നാ നജീബ്,
89 എന്നുള്ളതിന്റെ സിംബൽ എന്താ മോളെ? AC. കണ്ടോ എല്ലാവരും, AC ആ 57 ന്റെ താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, AC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ടീനിയം. അറ്റോമിക് നമ്പർ 89. പക്ഷെ 90-ാമത്തേത് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടോ ഷാമിനെ? ഷാമിൻ, ഷാമിൻ കായോ എന്നാ പറഞ്ഞ കേട്ടില്ല. 89 കഴിഞ്ഞ 90 അവിടെ ഇല്ലാന്ന് എവിടെയാണ് എന്നോട് പറഞ്ഞേ? താഴെ കിടക്കുന്നു. താഴെ കിടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ട ചായയാണ്. കായവർത്ത് തിരുവോണെന്ന് വെച്ചപ്പോ ചായയാണ് ഞാൻ അതിന്റെ മറുപടിയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 89 താഴെയായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? 90 കിടക്കുന്നുണ്ട്. കണ്ടോ, അതും 14 ഇല്ലേ. അതാ ഞാൻ പറഞ്ഞേ, അതാ 7th പീരീഡിന്റെ ബാക്കിയാ. എന്തുകൊണ്ട് താഴെ വന്നു എന്നുള്ളത് പിന്നെ പഠിക്കാം. ഓക്കെ, സോ 90 തൊട്ട് 103 വരെ 14 എലമെന്റുകൾ ആക്ടീനിയത്തിന്റെ ബാക്കിയായിട്ടാ വരുന്നത്. സോ ആ എലമെന്റുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. അതും 14 പേരുണ്ട്. ആക്ടീനിയത്തിന്റെ ആറ്റോമിക് നമ്പർ 89. അത് കഴിഞ്ഞിട്ട് 90 തൊട്ട് 103 വരെയുള്ള എലമെന്റുകളെ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ചോദിക്കാറുണ്ട് കേട്ടോ, ലാന്തനോയിഡ് എത്ര, ആക്ടിനോയിഡ് എത്ര ചോദിക്കാറുണ്ട്. ഓക്കെ, കിട്ടിയോ? അപ്പൊ പീരിയഡുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം മെൻഡലിയസിന്റെ പീരിയോഡിക്കലോ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ, അതിന്റെ ഡിഫക്ട് ഒക്കെ കഴിഞ്ഞിട്ട് മോഡേൺ പീരിയോഡിക്കലോ എത്തി ആറ്റോമിക് നമ്പർ. അതിൽ നിന്നാണ് നമ്മള് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്തുണ്ട്, റോസ് ഉണ്ട്, അതിനെ നമ്മൾ പീരിയഡ് എന്ന് വിളിച്ചു. വെർട്ടിക്കൽ ആയിട്ടുള്ള കോളം ഉണ്ട്, അതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ഇപ്പൊ നമ്മൾ പീരിയഡുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞു. എത്ര പീരിയഡാ മൊത്തത്തിലുള്ളത് ഇർഷാദെ? ടോട്ടൽ എത്ര പീരിയഡ് ഉണ്ട്? 7 യെസ്. കൃഷ്ണൻ എന്ത് പറഞ്ഞു, ഫസ്റ്റ് പീരിയഡിന്റെ അകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. ആനന്ദ് പറഞ്ഞ സെക്കൻഡിലും തേർഡിലും എത്ര എലമെന്റ്സ് വെച്ചിട്ടുള്ള? 8 എലമെന്റ്സ്. ഫിദ പറഞ്ഞു ഫോർത്തിലും ഫിഫ്ത്തിലും എത്ര എലമെന്റുകൾ വെച്ചിട്ടുള്ള? 18 എലമെന്റ്. 18 എലമെന്റ്സ്. തോമസ് പറഞ്ഞ സിക്സ്ത്തിലും സെവൻത്തിലും എത്ര എലമെന്റുകളാ ഉള്ള? 32. യെസ്, 32 എലമെന്റുകൾ ആണുള്ളത്. ഇനി അതിന്റെ അകത്ത് നമ്മൾ ആ സിക്സ്ത്തിലും സെവൻത്തിലും 32 എലമെന്റുകൾ വരുന്നതിന് 14 പേരെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പേരെന്നാ സന? സന പേര് ലാന്തനോയിഡും ഉണ്ട്, ആക്ടിനോയിഡും ഉണ്ട്. ഇനി നിങ്ങൾ ആ മൊത്തം എലമെന്റുകൾ ഒന്ന് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിക്കാ മക്കളെ. അവിടെ എഴുതി വെച്ചിരിക്കണ മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കിയാ മതി. 2, 8, 8, 18, 18, 32, 32. മൊത്തം എത്രയാ കൂട്ടുമ്പോ കിട്ടുന്നേ? അത് മൊത്തം കൂട്ടിയ പീരിയോഡിക് ടേബിളിലുള്ള മൊത്തം എലമെന്റുകളുടെ നമ്പർ കിട്ടും. എത്ര കിട്ടി? കിട്ടിയവരൊന്ന് കൈ നോക്കിക്ക്. 158 അല്ലേ? 158 118 അല്ലാണ്ട് 158 ഫാത്തിമ പറഞ്ഞേ, ഞാൻ അങ്ങനെ കേട്ടോ. 118 കിട്ടി എല്ലാവർക്കും. യെസ്, അപ്പൊ പീരിയോഡിക് ടേബിളിൽ മൊത്തം എത്ര എലമെന്റ് ഉണ്ട്? 118 എലമെന്റുകൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പിലോട്ട് പോകാം. വെർട്ടിക്കൽ ആയിട്ടുള്ള കോളത്തിൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, വെർട്ടിക്കൽ കോളത്തിലുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ട് എലിസബത്തെ? മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18. യെസ്, 18. ഈ ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ പ്രത്യേകത എന്താ ഭീമ? നമ്മൾ പറഞ്ഞു ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് എന്ത് പ്രത്യേകതയുണ്ടെന്നാ പറഞ്ഞേ? പറയു ഭീമ കെ ബഷീർ, ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ പ്രത്യേകത എന്താ? മൈക്ക് മ്യൂട്ടാണല്ലോ, ഇപ്പോഴും കേൾക്കാൻ പാടില്ല.
അത് ഓൺ ആവുന്നില്ല. എന്നതാണെന്ന് പറഞ്ഞു തന്നാ. ഒരേ ഗ്രൂപ്പിലുള്ളവരുടെ പ്രത്യേകത എന്താ? തസ്കീന 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 നേരെ വിളിക്കുമ്പോ തന്നെ മൈക്ക് അൺമ്യൂട്ട് മാറ്റ് എന്നിട്ട് പറഞ്ഞു. ഫാത്തിമ സിമിലർ പ്രോപ്പർട്ടീസ് സിമിലർ പ്രോപ്പർട്ടീസ് അതല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞേ, ഒരേപോലെയുള്ളവർ എന്തിനാ ഒരേ ഗ്രൂപ്പിൽ കൊണ്ട് വെക്കുന്നേ, അവരുടെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലേ. നിങ്ങളൊക്കെ ഫ്രിഡ്ജില് നിങ്ങൾ സാധനങ്ങൾ വെക്കണം കണ്ടിട്ടില്ലേ അമ്മമാര്? ഇപ്പൊ ഫ്രിഡ്ജില് മുട്ട എങ്ങനെയാ കൊണ്ടുവെക്കണേ? ഒരു മുട്ട മേളത്തെ തട്ടയില്, ഒരു മുട്ട താഴത്തെ തട്ടയില്, ഒരു മുട്ട ഫ്രീസറില്, അങ്ങനെയാണോ കൊണ്ടുവെക്കുന്നേ? അല്ല, മുട്ട എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വെക്കുള്ളൂ, തക്കാളി എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വെക്കുള്ളൂ അല്ലെ, വെണ്ടയ്ക്ക എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വെക്കുള്ളൂ. അല്ലാണ്ട് ഒരു അവിയൽ കണക്കിനാണോ ഫ്രിഡ്ജില് സാധനങ്ങൾ വെക്കുന്നത്? അല്ലല്ലോ, ഓരോ സാധനങ്ങളും വെക്കാൻ വേണ്ടിട്ട് ഓരോ സ്ഥലമുണ്ട്, അവിടെ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ കൊണ്ട് വെക്കുള്ളൂ. അത് എന്തുകൊണ്ടാ? അവരുടെ പ്രോപ്പർട്ടി എല്ലാം ഒരുപോലെ ആയതുകൊണ്ട്. ഇപ്പൊ വീട്ടിൽ ചിക്കനോ മീനോ എന്തെങ്കിലും ഒക്കെ മേടിച്ചോണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ വെട്ടി ശരിയാക്കിയിട്ട് അത് എവിടെയാ കൊണ്ട് വെക്കുന്നേ? ഫ്രീസറിൽ കൊണ്ടുവെക്കും അല്ലേ. ആ എന്തിനാ ഫ്രീസറിൽ കൊണ്ടുവെക്കുന്നേ? അനന്തു എവിടെ വെക്കണമെന്ന് അറിയത്തില്ലായിരിക്കും അല്ലെ? അറിയാവോ എവിടെ വെക്കണമെന്ന്? ഫ്രിഡ്ജിന്റെ അകത്ത് എവിടെയാ വെക്കണമെന്ന് അറിയാവോ അനന്തു? പി എം അനന്തു പി എം അനന്ത് രാജൻ രണ്ടും ജീവിക്കുന്നുണ്ട്, രണ്ടിനും അറിയത്തില്ല തോന്നുന്നു. എവിടെ അനന്തു പി എം വെക്കുന്നേ? ഞാൻ മുട്ടയുടെ സാറ് ഓക്കെ. അപ്പൊ ഫ്രീസറിൽ എന്തിനാ അത് വെക്കുന്നേ? എന്തിനാ അനന്തരാജേഷ് അത് ഫ്രീസറിൽ കൊണ്ടുവെക്കണേ? പുറത്തു വെച്ചാൽ കുഴപ്പം? അത് ചീത്തയാവാണ്ടിരിക്കാൻ. അതുപോലെ തന്നെയാ എലമെന്റുകൾ നമ്മൾ ഒരേപോലെയുള്ള ഒരേ ഒരുമിച്ച് വെക്കും. ഒരേ പ്രോപ്പർട്ടി ഉള്ളവരുടെ അവരുടെ പ്രോപ്പർട്ടി എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പൊ ഒരു ഗ്രൂപ്പിലുള്ളവരുടെ എലമെന്റുകളുടെ പ്രത്യേകത എന്താ? അവർക്ക് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഒരേ ഗ്രൂപ്പിൽ, ഒരു ഗ്രൂപ്പിൽ ഉള്ള എല്ലാ എലമെന്റുകൾക്കും സിമിലർ ആയിട്ടുള്ള, സെയിം എന്നൊരിക്കലും പറയത്തില്ല കേട്ടോ, സെയിം ഒന്ന് തന്നെയാണ്, സെയിം ഒരുപോലെയാണ് എന്നല്ല നമ്മൾ പറയുന്നത്, ഒരേ പോലത്തെ എന്നാ പറയുന്നത്, ഒരുപോലെയുള്ള പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. അല്ലാണ്ട് സെയിം എല്ലാരും ഒരുപോലെയാണ് എന്നല്ല പറയുന്നത്, ഒരേ പോലത്തെ ആ ഒരു ടൈപ്പ് എന്ന് മാത്രം കേട്ടോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. സോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ആൻഡ് ഗ്രഡേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഗ്രഡേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ് ഉണ്ട്, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കെമിക്കൽ പ്രോപ്പർട്ടിക്കും ഫിസിക്കൽ പ്രോപ്പർട്ടിക്കും. ഓക്കെ, ഇപ്പം ഒരു ഗ്രൂപ്പ് ഞാൻ എടുക്കാം. ഗ്രൂപ്പ് വണ്ണിലുള്ള എലമെന്റുകൾ അവരെല്ലാരും ഓക്സിജനോട് റിയാക്ട് ചെയ്യും, അതൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ പറയാം. അവരെല്ലാരും മെറ്റൽസാ, പക്ഷെ താഴത്തോട്ട് വരുമ്പോൾ ഡൗൺസ് ദി ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ കുറയും, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. പറഞ്ഞ മനസ്സിലായോ? കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാരും ഓക്സിജനോട് റിയാക്ട് ചെയ്യും, പക്ഷെ ആ റിയാക്ഷൻ വ്യത്യാസമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഓക്സിജനോട് റിയാക്ട് ചെയ്യാൻ പറ്റും, അതോക്കെ, അത് കെമിക്കൽ പ്രോപ്പർട്ടിയാ. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത്? മെറ്റാലിക് നേച്ചർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാ, പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ അല്ല, അത് വ്യത്യാസമുണ്ട്. ചിലര് നല്ല മെറ്റൽസ് ആയിരിക്കും, ചിലർക്ക് മെറ്റാലിക് പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ഗ്രഡേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി എന്തുകൊണ്ടിട്ടാണ് അവര് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് വണ്ണെടുത്തേ മക്കളെ, ഗ്രൂപ്പ് വൺ, ഗ്രൂപ്പ് വണ്ണിൽ ഉള്ള
ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതാണ്. ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതിക്കെ. ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതുക. യെസ്, എഴുതി എല്ലാവരും. ആരാണ് സൻഷാദ് പറഞ്ഞ മോനെ, ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? എഴുതുന്നേ ഉള്ളൂ. ഒരാളുടെ അനന്തരാജേഷ് പറഞ്ഞേ. ഞാനത് വിചാരിക്കുന്നത് എന്തിനെ എന്നെ തന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണെന്നല്ലേ, അതിന് പെട്ടെന്ന് വരുന്ന പേര് വിളിക്കുന്നേ ഉള്ളു കേട്ടോ. സോഡിയം ആറ്റോമിക് നമ്പർ 11. യെസ് ആമിന പറഞ്ഞേ, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. യെസ് ഓക്കെ. ദെൻ അക്മല് പറഞ്ഞേ, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ യാത്ര എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. ഇത് 2 3 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലല്ലോ എഴുതി വെച്ചേക്കണേ. 2 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8 1 2 8
സബ്ഷല്ല, മറ്റേത് പത്താം ക്ലാസ്സിലെയാ. നിങ്ങൾ ഇപ്പോഴും പത്താം ക്ലാസ്സിലാണോ ഇരിക്കണേ? അല്ല, ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലാണോ? അല്ലല്ലോ, സ്കൂളിൽ പോകാത്തോണ്ട് ഇപ്പോഴും ഒമ്പതാം ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഞാൻ പോകുന്ന സ്കൂളിലെ പിള്ളേരുടെ ഒന്നും യൂണിഫോം ഒന്നും ഇട്ടോണ്ട് വരാൻ കൊള്ളത്തില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതൊരു സി ബി എസ് ഇ സ്കൂളാ. അപ്പൊ അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യം അവിടുത്തെ ഫാദർ പറഞ്ഞു നിങ്ങളെല്ലാരും യൂണിഫോം ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ യൂണിഫോം ഇട്ടോണ്ട് വരണ്ടാന്നാ പറയുന്നത്. കാരണം ഏഴാം ക്ലാസ് പഠിച്ച യൂണിഫോം പത്താം ക്ലാസ്സിൽ ഇട്ടോണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ.
അതുപോലെ നിങ്ങൾ ഇപ്പോഴും പഴയ ലോകത്ത് തന്നെയാണോ? പുതിയ ലോകത്തോടൊന്നും എത്തിയിട്ടില്ല. ശ്യാമൻ പറഞ്ഞാ ശ്യാമൻ പറഞ്ഞതിലെ കൈ പൊക്കുന്നു. വേറെ ആരാണ്ട് കൂടെ പറയുന്നുണ്ടല്ലോ. 1:2:2:6 ഓക്കെ 3s1. അപ്പൊ ഞാൻ ലിഥിയ സോഡിയം പൊട്ടാസ്യം എഴുതിയേ. ഇത് മൂന്നും ഒരേ ഗ്രൂപ്പിലുള്ളവർ തന്നെയാ. ആണല്ലോ, നിങ്ങൾക്ക് അതിന് സംശയമൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിയിട്ട് പറഞ്ഞ്, എന്തെങ്കിലും പ്രത്യേകം നിങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റുണ്ടോ? എല്ലാരുടെ അവസാനം ഒന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എലിസബത്തെ? എസിലാണ് എല്ലാവരുടെ ഇരിക്കുന്നത്. കണ്ടോ, രണ്ടു കാര്യം നമുക്ക് കിട്ടി. എല്ലാവരുടെയും ലാസ്റ്റ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇരിക്കുന്ന ഒരെണ്ണം എവിടെ ഇരിക്കുന്നത്? എസിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏത് ഗ്രൂപ്പ് നമ്മൾ എടുത്താലും ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുത്താലും ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്നതിന്റെ നമ്പർ ഒരുപോലെയായിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്തിരിക്കുന്ന സബ്ഷെല്ലും എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. ഒരു ഗ്രൂപ്പിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ നമ്പറും സെയിം ആയിരിക്കും. അത് എന്റർ ചെയ്തിരിക്കുന്ന സബ്ഷെല്ലും ഒരു ഗ്രൂപ്പിൽ ഉള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഒരു ഗ്രൂപ്പിൽ ഉള്ള എല്ലാ എലമെന്റുകളും കാണിക്കുന്നത്. നമ്മളിപ്പോ ഗ്രൂപ്പ് 1 to 18 ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമിലർ ആയിരിക്കും. ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലും എങ്ങനെ തന്നെയായിരിക്കും? സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വൈ ഡു ദി എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടി ഡ്യൂ ടു സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്തോണം. ഓക്കെ, സിൻസ് ദി എലമെന്റ്സ്, ക്വസ്റ്റ്യൻ പറഞ്ഞോ. ക്വസ്റ്റ്യൻ എഴുതില്ല, കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പറയാം. വൈ ഡു ദി എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് how similarity in chemical properties മലയാളത്തിൽ ചോദിച്ചാൽ എന്തുകൊണ്ട് അവർ ഒരുപോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. വൈ ഡു ദി എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടി? അതിന്റെ ആൻസർ എന്താ? ആൻസർ കൂടെ എഴുതി വെച്ചു. സിൻസ് ദി എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിൻസ് എല്ലാരും എഴുതുന്നില്ലേ, ചുമ്മാ ഇരിക്കുവാണോ? കുറച്ചു പേർക്ക് വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. സിൻസ് ദി എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദേ ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? റെയ്മൽ, മൊത്തം പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ദേർ ആർ 18 ഗ്രൂപ്പ്സ്. വിച്ച് ആർ നമ്പേർഡ് 1 to 18 ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. മൊത്തം 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമ്മൾ വളരെ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേജ് നമ്പർ 76 മോഡേൺ പീരിയോഡിക്കോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാട്ടോ ആ പാരഗ്രാഫിൽ കൂടെ എല്ലാം കൊടുത്തിരിക്കുന്നേ. ഓക്കെ, ദെൻ അടുത്ത പേജിലുള്ള മോഡേൺ പീരിയോഡിക്കോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക്കോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. യെസ്, അത് പറഞ്ഞു. ഇനി 3.4 ഇല്ല നമുക്ക്. അടുത്തത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3.5 ആണ്. പേജ് നമ്പർ 81 3.5.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് ദി പീരിയോഡിക് ടേബിൾ. ഓരോ ഗ്രൂപ്പിലും ഉള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, എന്താണ് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രവർത്തിക്കണം, എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നാളെ വരുമ്പോ പഠിച്ചുകൊണ്ട് വരണം. ഞാൻ എലമെന്റും ആറ്റോമിക് നമ്പറും മാത്രമേ തരുവുള്ളൂ. ഓപ്പോ പ്രിൻസിപ്പിള്, ഹൻസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒന്നും ഓർത്തില്ലേലും ഓപ്പോ പ്രിൻസിപ്പിളിന്റെ അകത്ത് ആ സബ്ഷെല്ലിന്റെ ഓർഡർ പഠിച്ചു വെക്കാം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നാളെ വരുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിൽ നോക്കി വന്നോളുക കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പോരുത്, ഒരു മിനിറ്റ്, വൺ സെക്കൻഡ്. ഓക്കെ, അപ്പം നാളത്തേക്ക് വരുമ്പത്തേക്കും ഇത്ര ഉള്ള കാര്യങ്ങൾ നാളത്തേക്ക് പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, എങ്കിലേ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്കും പഠിക്കണം, എങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷനോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. കേട്ടല്ലോ. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. Thank you.